राम 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 पाही मा राम पादं चरणे मुकुंद राम पाही मा नंदू ओ एवडा सुमन एवडा मेलोट नोकिए सुमे एंदा मे नंदू एंदिए नान इवडे उंड सुमे एंदा अच्छा सुमे एंदे दे इवडे एन्ने कूडी उंड अवन एंदा नाविल्ले सुमेश, अवन एवड़ा, एनी क्या अवनी उन्ने कानन? यांग गुड़ वेरे मच्चा। न्यान मोस, मोस डी सैमुएल, एंगने याने पेरी वीणन, एनी की वोलू अरी ल्या, कारणम, न्यान अनाधनान। ജീവിക്കാൻ വേണ്ടി ചില്ലറ നുണകളും നേരുകളുമായി മുന്നോട്ടങ്ങനെ പോകുന്നു. ഇവിടെ ഒരു ബൈക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഇല്ലേ? ചെക്കൻ്റെ വീട്ടുകാരനല്ലേ? നമസ്കാരം, ഞാൻ പെണ്ണിൻ്റെ അളിയൻ്റെ ഫ്രണ്ടാ. ടച്ചില്ലേ കേട്ടോ. ഓ ഹായ്. ഇത് ഞാൻ ഉന്നപച്ച സീറ്റാ. ഓ ആ ചക്ക മട്ടൻ കയറിയത് കളഞ്ഞു. അവിടെ ആള് ഇവിടെ. ഇതെന്താണത്, കസേരകളിയോ? ഒട്ടൊന്നും ഭക്ഷണം കണ്ടിട്ടില്ലേ? Praise the Lord. Come on, let us start. ഇത്ര സ്പീഡിൽ സ്റ്റാർട്ട് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു സ്പൂൺ തന്ന് സഹായിക്കണേ. അല്ലെങ്കിൽ വേണ്ട, ഈ സ്പൂൺ എടുക്കാം. ഓ, ഇത് ചെറിയ സ്പൂൺ ആണല്ലോ. ഒന്ന് റെസ്റ്റ് കൊടുക്കണേ സ്പൂണിന്. താങ്ക്സ്. എന്താ പേര്? മോസ്. മൂസേ? മോസ്, മോസ്. ഓഹോ, എന്ത് ചെയ്യുന്നു? ഗൾഫില് ബിസിനസ്സാ. ഗൾഫിൽ എവിടെയാ? മിഡിൽ ഈസ്റ്റിലാ? ദുബായ്, ഷാർജ, അബുദാബി. ഓ, അപ്പൊ ഓൾ ഇന്ത്യ ആണല്ലേ. കഴിച്ചോ, കഴിച്ചോ, കഴിച്ചോ. ഒറ്റക്കല്ലോ? കുടുംബമില്ലേ? ഭാര്യയുണ്ട്. എവിടെ? അവിടെ വേറെ ഭാര്യയുടെ കൂടെ. അപ്പൊ രണ്ട് ഭാര്യമാരുണ്ടോ? അത് വേറെ ആളുടെ ഭാര്യ. ഓ, അത് ശരി. എന്ത് കാറാ വെച്ചിരിക്കുന്നത്? ടൊയോട്ട. ഓ, ടൊയോട്ട. കോളീസ് ആണോ? അല്ല, കൊറോള, കൊറോള, കൊറോള. താൻ ബസ് സ്റ്റോപ്പിൽ ആളെ വിളിക്കുന്ന പോലെ. കൊറോള. ഓ, കൊറോള. അല്ല, വൈറ്റ്, പുതിയ മോഡല്, ഡീസലാണ്. യാത്രക്കാരും ഡ്രൈവറും ഒക്കെ ഞാൻ തന്നെയാണ്. ഇത് ആര് ക്ഷണിച്ചിട്ടാ ഈ വരവും ഭക്ഷണം കഴിക്കലൊക്കെ? ഇതുവന്റെ സ്ഥിരം പരിപാടിയാ. ഉള്ള കല്യാണത്തിനൊക്കെ ക്ഷണിച്ചില്ലെങ്കിലും കയറി ഇങ്ങ് പോരും. എന്നിട്ട് വെട്ടി വിഴുങ്ങുന്നാണ്ടില്ലേ? പിടിച്ച പുറത്താക്കുവനെ. ഏതായാലും കഴിച്ചു തുടങ്ങി പോയില്ലേ, ഇനി തീർന്നിട്ട് പുറത്താക്കാം. വേണ്ട, നാലുപേര് കാണട്ടെ ഈ പതിവ് ഇന്നത്തോടെ തീരണം. പിടിച്ച പുറത്താക്കുവനെ. എഴുന്നേക്ക് സാറേ. എനിക്കിതില്ലേലും മൂന്ന് കല്യാണം, രണ്ട് അടിയന്തരമുണ്ട്. എല്ലാം വെയിറ്ററിനാണെന്ന് മാത്രം. യു കാരി ഓൺ, യു കാരി ഓൺ. എന്റെ കാര്യം നോക്കണ്ട. ആളുകളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ മനുഷ്യന്റെ മനസ്സമാധാനം പോകുന്നല്ലാതെ. യു കാരി ഓൺ, യു കാരി ഓൺ. ബാക്കിയുള്ളൊക്കെ കാരിയർ കൊണ്ടുപോവാ. ഹാ ഹാ, നല്ല ചിക്കൻ ബിരിയാണി. ഇനി ഒരാഴ്ചത്തേക്ക് കൈ കഴുകണ്ട. ഹലോ, ഇതാണോ കൊറോള? താനെന്താ പട്ടി മൂത്രം ഒഴിക്കാൻ നിൽക്കണ പോലെ? ഞാൻ ആ പറഞ്ഞവന്റെ അപ്പൻ ആലോചിച്ചു പോയതാ. ഇത് കൊറോള അല്ല, കോളീസ്. ബോഡി എടുത്ത് കളഞ്ഞാ. ഓ, അപ്പൊ എന്റെ പാട്ട് തന്നെ നിങ്ങളും അല്ലേ? അതെ, പക്ഷേ ഞാൻ തന്നെ പോലെ പിടിക്കപ്പെടൂല. എന്താ പേര് പറഞ്ഞത്? എന്താ സഹോദരന്റെ പേര്? ശങ്കരൻ. ശങ്കരൻ കുന്നുമേൽ. കുന്നുമേൽ ശങ്കരൻ എന്നും പറയും.
എന്റെ പേരെങ്ങനെ പുറത്തു പറയണ്ട. അത്ര വൃത്തികെട്ട പേരാ? കേൾക്കുന്നവന് വൃത്തികെട്ടവനാണെങ്കിൽ വൃത്തികേടായിട്ട് തോന്നും. ഐ എം മോസ്, മോസ് ഡി സാമുവൽ. ഇനി എവിടെയെങ്കിലും വെച്ച് കാണണം. കാണാം, വരട്ടെ. ബൈ. മോസ് ഡി സാമുവൽ. Will you please give me a lift to railway station? Thank you. അച്ഛനിപ്പ പറഞ്ഞ ഭാഷയിൽ എനിക്ക് തിരിച്ച് മറുപടി പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല. എന്നാലും ഇനി എന്നോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് പച്ച മലയാളത്തിൽ മതി. അതെന്താ അങ്ങനെ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ചകളിൽ ഞാൻ മലയാളത്തിലെ സംസാരിക്കും, നാളെ തമിഴിൽ, മറ്റന്നാൾ ഹിന്ദിയിൽ. സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നിന് ചിന്തിക്കുന്നതും എല്ലാം ഹിന്ദിയിലായിരിക്കും. ഒരുതരം വൃതാ. അത് അതെന്ത് വൃത? ഭാഷാവൃതം. ഓ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞാനും. ചലിപ്പിക്കട്ടെ, പിടിച്ചിരുന്നോളൂ. മെല്ലെ പോയാ മതി. അച്ഛൻ ഏത് പള്ളിയിലാ പണി? പുരോഹിതനാണേലും പള്ളിക്കകത്തല്ല, പുറത്താ എന്റെ പണിയൊക്കെ. ഒരു ഓർഫനേജ് ഉണ്ട്, അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വൈദ്യസഹായം എന്നിവയ്ക്കായിട്ട് ഓടി നടക്കുക. ദേ ഇപ്പൊ തന്നെ ഒരു അത്യാവശ്യത്തിന് ഞാൻ ചെന്നൈയിലേക്ക് പോവാ. ഓഷൂ, ഇന്ദനും ഉണ്ടായിരുന്നു, ഞാനും വന്നേനെ ചന്തയിലേക്ക്, അല്ല ചെന്നൈയിലേക്ക്. എന്താ അച്ഛന്റെ പേര്? ഫാദർ സിറിയക് ജോൺ. സർവത്ര ആംഗലയാണല്ലോ. ഇന്ന് മലയാളത്തിലും നാളെ തമിഴിലും മറ്റന്ന ആംഗലേയത്തിലും ഒക്കെ ഓരോ പേര് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? ദേ സ്റ്റേഷനെത്തി. ആയിക്കോട്ടെ. അല്ലച്ചു, അച്ഛനില്ലാത്തപ്പ ഈ അനാഥാലയത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ആർക്കാ അതിന്റെ ചുമതല? പണത്തിനൊക്കെ എന്ത് ചെയ്യും? പണമൊക്കെ അത്യാവശ്യത്തിലെടുക്കാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനില്ലാത്തപ്പോ അതിന്റെ ചുമതല ഫാദർ റൊസാറിയോക്ക്. ഓ, തെറ്റി, ആംഗലേ. കൊച്ചച്ഛൻ, കൊച്ചച്ഛൻ അതിന്റെ ചുമതല. സമയമായി, വരട്ടെ. അച്ഛു, അച്ഛന്റെ അതുണ്ടോ കയ്യില്? ഏത്? ഈ കൂടിക്കാഴ്ചക്ക് പോകുമ്പോ കാണിക്കുന്ന ഇത്, നല്ല കട്ടിയുള്ള കടലാസിൽ അച്ചടിച്ചിട്ടുള്ള ഇതാണോ ഉദ്ദേശം? സമയമായി, ഞാൻ പോട്ടെ. വേഗം ചെല്ലു, തീവണ്ടി ആഗമിക്കാറായി. വല്യച്ഛന്റെ പറ്റ് 96, എന്റെ 16 കൂട്ടി 112. ഫാദർ റൊസാരിയോ? അതെ. യു മീൻ കൊച്ചച്ഛൻ? ആരാണാവോ? ഞാനാണാവോ. പോക്കറ്റടി പോക്കറ്റടി എന്നൊക്കെ ഞാൻ പണ്ട് മുതലേ കേൾക്കുന്നതാ. പക്ഷെ ഒരു പള്ളിയിലച്ഛന്റെ ലോഹയുടെ പോക്കറ്റടി എന്ന് കേൾക്കുന്നത് ഇതാദ്യമായിട്ടാ. എന്നാ പറ്റി? റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവിടുത്തെ ഫാദർ സിറിയക്കന്റെ ലോഹയുടെ പോക്കറ്റ് ആരാ അപ്പാടെ അടിച്ചു. അതെന്നെ, എന്റെ അടുത്ത് കൊച്ചച്ഛനെ കണ്ട് കഴിയുന്ന അത്രയും പൈസയും വാങ്ങി വേഗം റെയിൽവേ സ്റ്റേഷൻ ചെല്ലാൻ പറഞ്ഞു. അല്ല, രൂപ പിന്നെ അത്യാവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുന്ന പണമില്ലേ, അതിൽ നിന്ന് എടുത്തു തരാൻ പറഞ്ഞു. അടയാളത്തിന് ഇതാ ഈ കാർഡ് കാണിക്കാനും പറഞ്ഞു. ഇതൊക്കെ വായിച്ച പൈസയുടെ കാര്യമായതുകൊണ്ട് അല്ല, അച്ഛനൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചായിരുന്നെങ്കിൽ ഏതായാലും ഞാൻ വിളിച്ചു. ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ? ശരിയാ, 750 രൂപയുണ്ട്. ഇത് മതി അച്ഛൻ. ആട്ടെ, അച്ഛനുമായിട്ട് എങ്ങനെയാ പരിചയം? കാശും പോയി പരിഭ്രമിച്ച ഒരു അച്ഛൻ നിൽക്കുമ്പോ ആരെങ്കിലും പരിചയം നോക്കണ്ടേ? കൊച്ചച്ചാ, കഴിവുള്ള പോലെ നമ്മൾ അറിഞ്ഞ് സഹായം കൂടി ചെയ്യും. അത്രേ ഉള്ളൂ. ഈ ശമിസയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അലമാരയാ കുഞ്ഞാടെ, അത് വഴി അതല്ലേ. ചങ്ങനാരിക്കാർ വന്നിരുന്നു, ടെസ് മോളെ കാണാനില്ലെന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? അതല്ലാ, ഞാനും അവരോട് ചോദിച്ചത്. നോക്കാൻ അദ്ദേഹത്തിന് പിന്നെ എന്നാത്തനാ കൊണ്ടുപോയതെന്ന്. അവർ ഈ കാണിച്ചു വളരെ മോശമല്ലേ? പിന്നെ ശുദ്ധ ഭോഗൃതരം. എന്തായാലും കാണാനില്ലെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു പറഞ്ഞല്ലോ പറഞ്ഞു അത് മതി. ഇങ്ങനെ ഇപ്പൊ എത്ര കാലമാ മോശേ? മോളെ ആർക്കെങ്കിലും ദിത്തനൊന്നും പറഞ്ഞു കൊടുക്കുന്നു, പണം വാങ്ങുന്നു, ചെലവാക്കുന്നു, അപ്പോഴത്തേക്കും അവളേക്ക് തിരിച്ചെത്തുന്നു. ഇനിയും ഇങ്ങനെയൊക്കെ മതിയോ? അവള് ജനിച്ച കാലം മുതൽ തുടങ്ങിയതല്ല അവതേട്ടാ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കുള്ള ഈ അകൽച്ച. അത് കഴിഞ്ഞ് കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് വളരെ വലുതാ അവക്കും എനിക്കും. അല്ല, ചങ്ങനേരിക്കാര് തിരികെ പോയോ? പോയിട്ടില്ല, ഇവിടെ ഒക്കെ കറങ്ങി നടപ്പുണ്ട്. തിരികെ പോയി. എന്റെ ടെസ് ഇന്ന് എന്നെ വരൂന്ന് എനിക്കറിയായിരുന്നു. ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നു. എന്താ ചെയ്യാ?
മോൾക്ക് എന്താ വേണ്ടത്? എന്താ ഇഷ്ടമുള്ളെന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞു. ആദ്യം എന്ത് വേണം? ഫൈവ് സ്റ്റാർ 2 മിൽക്ക് ഷേക്ക് 3 ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും. നോക്കടി നോക്കടി ചുന്ദരി. അമ്പിളിമാമന്റെ ചക്കരക്കുട്ടനെ കട്ടവനാരാണ്? ഞാനല്ല ഞാനല്ല കള്ളക്കുറുക്കനി കക്കണ കൈകളടി. ചക്കരക്കുട്ടന്റെ ചിത്തിരപ്പാവയെ കട്ടവളാരാണ്? നീയല്ല നീയല്ല കള്ളത്തി പൂച്ചേ നിൻ കണ്ണാണ് കള്ളിയടി. കളവൊരു മധുരമായി നുണകളും നേരുമായി തല്ലിക്കളിച്ചും കൂടിപ്പിരിഞ്ഞും ഇണങ്ങുമൊരിളം മനസ്സുകളാകാം. 5 സ്റ്റാർ 2 മിൽക്ക് ഷേക്ക് 3 ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും. വാനില സ്ട്രോബെറി കാഡ്ബറി. മോതിരങ്ങതാ.
അപ്പൊ വഴിയുണ്ട്. ഈ വണ്ടി ആരെങ്കിലും വന്ന് എപ്പോഴെങ്കിലും പൊറോട്ട എടുക്കും. അപ്പോ പിന്നെ കുറച്ച് ബഹളം ഉണ്ടാക്കി ഒരു 100 രൂപ അത്രയും പോരെ. അതിനല്ല വണ്ടിയുടെ പിന്നിൽ ആളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തെങ്കിലും പറ്റിയോ? പറ്റി. വെറുതെ നിന്ന് എന്റെ ദേഹത്ത് ഒരു കാർ വന്ന് മുട്ടി ഞാൻ താഴെ വീണു. അത്രയും പറ്റി, അത് പോരെ. അതല്ലാതെ വേറെന്തെങ്കിലും? നിങ്ങൾ എന്താണത്? ഹോട്ടലിൽ ഓർഡർ എടുക്കണ പോലെ. വേറെന്തെങ്കിലും വേറെ ഒരുപാട് പറ്റി. എന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ പോക്കറ്റ് അടിച്ചു പോയി. ഇവൾക്ക് ഭക്ഷണം അയച്ചു കൊടുക്കാൻ കാശില്ല. അത്രയും പറ്റി നിൽക്കുമ്പോഴാ നിങ്ങളുടെ കാറിന്റെ ബാക്ക് വന്ന് എന്റെ ബാക്കിൽ അടിച്ചത്. കുട്ടിക്ക് എന്തെങ്കിലും? ഇനി കുട്ടിക്ക് എന്തെങ്കിലും പറ്റണോ? എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയ വിവരം അറിയും. മോളാണോ ഇത്? അല്ല, എന്റെ അമ്മൂമ്മ ദാക്ഷായണി. നിങ്ങളുടെ കണ്ണിന് എന്താ മത്തങ്ങയാണോ? എട്ട് പൊട്ടു തിരിയ തന്റെ സ്വന്തം മോളായത്. എന്താ മോളെ? അല്ല, എന്താ മോളെ? അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? കാശ് പോക്കറ്റ് അടിച്ചു പോയത് നീ പറഞ്ഞതല്ലേ. കാശിലെ കഴിക്കാനാ? ഫോൺ വിളിക്കാൻ പോയതാ? കാശ് വിട്ടേ പറയാ. 100 അല്ല, 500 ലക്ഷണോ? സന്തോഷപ്പെടല്ലേ? കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. മോളേ മോളേ മോളേ, വാ നമുക്ക് പോവാം. എങ്ങോട്ട്? വിശക്കുന്നു എന്നല്ലേ പറഞ്ഞേ. ഞാൻ ഹോട്ടലിൽ വിളിച്ച് സീറ്റ് റിസർവ് ചെയ്തു. ലഞ്ച് എന്റെ വക. വേണ്ടായിരുന്നു. ഈ ആക്സിഡന്റ് ഒരു ചെറിയ പരിഹാരം. ആയിക്കോട്ടെ അല്ലേ. താങ്ക് യു. ഐ എം നന്ദന. നന്ദന വാസുദേവൻ. I am Moss, Mosty Samuel. Oh. And is this the Tessie Samuel? And I can't, I want to know, you know, Pardon? No! Come on, get out of the car. Okay, what? What is it? 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 Now, friendly pop, ta-ta! Good afternoon, ma'am. Good afternoon. I
അതിനകത്ത് കഴിയിട്ടുമായിരുന്നു. ഇങ്ങോട്ട് വാ. മോശമല്ലേ. വെൽക്കം മാഡം. താങ്ക് യു. These are my guests, Mr. Mosty Samuel. Hello. And Tissy Samuel. Pleased to meet you, sir. Yeah, I'm pleased to meet you, first man. Buffet or a la carte? A la carte. A la carte. Yeah. A la carte. Come on. ആട്ടിങ്കാട്ടോ ലാലക്കാട്ട്. എനിക്ക് ആശുപത്രി അലക്ക് മാറ്റുണ്ടെന്നാണ്. പേരാണോ വിളിക്കുന്നത്? ചിലപ്പോഴൊക്കെ അവൾക്ക് ഇഷ്ടം കൂടുമ്പോ അപ്പൊ ഞാൻ അവളെ കാറ്റ് എന്ന് വിളിക്കും. നല്ല കൊഞ്ചിന്റെ പടം അതെന്തെങ്കിലും ഉണ്ട്? അതല്ല ഇത്. നോ 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 നോ. എന്താണ് കഴിക്കുന്നതെന്ന് തീരുമാനിക്കേണ്ടത് വാങ്ങി തരുന്ന ആളാ നമ്മളല്ല. അങ്ങനെയൊന്നുമില്ല. That's okay. I'll order. We'll start. She's smart and pretty. No! Why? Yeah. Yeah. I thought I'd get to the party. I'm not going to get to the party. India's first president is in English. Tissy, who is the first president of India? Dr. Rajendra Prasad. Prime Minister. Who's the first Prime Minister of India? Nehru Lal Pandit Jawahar. Pandit Jawaharlal Nehru. Good. Thank you. Beautiful. What about? Beautiful building, Jackie. Tissy, which is the most beautiful building of India? You tell. I don't know. Shah Jahan Mumtaz. Taj Mahal. Who is that? Sir, dessert again? ഞാൻ പോയിട്ടില്ല, പക്ഷെ നല്ല ചൂടുള്ള സ്ഥലം ഒന്ന് കേട്ടിട്ടുണ്ട്. മരുഭൂമിയിലെ ഡെസേർട്ട് ഫ്രൂട്ട് സാലഡ് ഐസ്ക്രീം. ഒരു തമാശ പറയാൻ സമ്മതിക്കില്ല. We'll have ice cream. Okay. ഐ ചമ്മി പോയി. Thank you. സോൾട്ട് ഓർ ഷുഗർ? എനിക്ക് ഉപ്പ ഇഷ്ടം. ഭക്ഷണത്തിന് ശേഷം ഉപ്പിട്ട് ഒരു നാരങ്ങ വെള്ളം പണ്ടേ എന്റെ ഒരു വീക്ക്നെസ്സാണ്. അതാർക്കും അറിയാൻ പാടില്ലാത്ത ഇതൊക്കെ എന്റെ ഒരു തമാശ. ഫിംഗർ ബോൾ. കഴിക്കോളൂ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാ? മിനർ വാട്ടർ. Oh,
കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ സന്തോഷം. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. ശരി. എന്താ മോസ്? അവിടെ അതിനേരം അത് ശരിയാവില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ നിന്നെ കുത്തി. പിന്നെ കാറ്റിന് വെറുതെ തോന്നിയതായിരിക്കും. ശരിയാ, എനിക്ക് തോന്നിയതായിരിക്കും. എന്റെ മോത്തങ്ങനെ ആ കുട്ടിക്ക് നോക്കേണ്ട കാര്യമില്ല അല്ലേ? മോസ് അവരെ നോക്കിയായിരുന്നോ? അയ്യേ, എന്തിന്? ഞാനതിന് നോക്കണം? നോക്കിയത് പോലെ എനിക്ക് തോന്നിയതായിരിക്കും. അത് ചിലപ്പോ ആ കുട്ടി എന്നെ നോക്കുന്നുണ്ടോന്ന് ഞാൻ നോക്കിയോന്ന് എനിക്കൊരു സംശയം. ഒരെണ്ണം വരുന്നുണ്ട്. എന്തായാലും അതിങ് എത്തിക്കഴിഞ്ഞു. ഇന്ന് മലയാളത്തിലോ ഹിന്ദിയിലോ തമിഴത്തിലോ ഏതിലാ ചിന്തയും സംസാരമൊക്കെ? എന്തുവാ എന്നെ മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണ്? പോയാലോ. ആരുടെ ഇത്? ഈ അച്ഛൻ എന്താ വേണ്ടത്? വേണ്ടതോ? എന്റെ വിസിറ്റിംഗ് കാർഡ് കാട്ടി അനാഥാലയത്തിലെ കൊച്ചച്ചന്റെ നിന്ന് വാങ്ങിയ 750 രൂപ അതെങ്കിൽ തന്നരെ. എന്ത് കൊച്ചച്ഛന് ഏതാനാഥാലയം? ആരുടെ 150? അത് ശരി. അപ്പൊ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത് മറന്നു കാണുമല്ലേ? എടേ, ഇത് എപ്പോഴായിരുന്നു? അത് കുട്ടിക്ക് അറിയില്ല. അന്ന് കുട്ടി ഇല്ലായിരുന്നല്ലോ. കുട്ടി? കുട്ടി ഇല്ലായിരുന്നു. അച്ഛോ, കങ്കാരു സഞ്ചിയിലെ കുഞ്ഞിനെയും കൊണ്ട് നടക്കില്ലേ? അതുപോലെ ഞാൻ ഇതിനെ കൊണ്ട് നടക്കുന്നത്. ഇരട്ടപ്പെട്ടതല്ലേ ഉള്ളൂ, ഞങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കല്ല, ഇരട്ടയ്ക്കാ. നിങ്ങൾ അന്ന് ഓടിച്ച ബൈക്കിന്റെ പുറകിലിരുന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, ഇരട്ടയ്ക്കാ പോയത്. ബൈക്ക് പോയിട്ട് ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ എനിക്കറിയില്ല. വല്ലപ്പോഴും കല്ലെറിഞ്ഞ പട്ടി ഓടിക്കും. ചിലപ്പോ മറ്റവനായിരിക്കും. അച്ഛോ, അത് അവൻ തന്നെയാ. എന്റെ പേര് മോസ്ദി സാമുവൽ. ഏകദേശം എന്നെ പോലെ ഇരിക്കുന്ന വേറൊരുത്തനുണ്ട്, കുന്നുമേൽ ശങ്കരൻ. ഭൂലോകത്തെരിക്കട. അവന്റെ ഒക്കെ കൈ പോയി പെട്ടിട്ട് വെറുതെ നടക്കുന്ന ഞങ്ങളുടെ മെക്കെട്ട് കയറുന്നത് ഒട്ടും ശരിയല്ല അച്ഛോ. അത്രക്കൊരു പുരോഹിതനല്ലേ. വെള്ളം വെള്ളം കെട്ടിട്ട് അച്ഛനിട്ട് അവൻ എന്തോ ശരിക്കും പണി കൊടുത്തിട്ടുണ്ട്. അതല്ല അച്ഛൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണേ. കേട്ടപ്പോ ഞാൻ മേലോട്ട് കീഴ്പോട്ട് നോക്കിപ്പോയി. ഭയങ്കരല്ലേ. വല്യച്ഛനും എടുക്കട്ടെ ഇത്തിരി ചായ. 750 രൂപക്കാരനെ ഞാൻ ഇന്ന് കണ്ടു. കണ്ടോ? എന്നിട്ട്? എന്നിട്ടെന്താ? അവൻ സമ്മതിച്ചിരുന്നില്ല ഒന്നും. അവൻ കള്ളം പറയാ, അതെനിക്ക് ഉറപ്പാ. പക്ഷെ ഒരു ചെറിയ കുട്ടി കള്ളം പറയോ? അതാ ഞാൻ വല്ലാണ്ടായി പോയത്. ആ കുട്ടി തറപ്പിച്ച് പറയുന്നു അയാൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന്. ഇനി അയാൾ പറഞ്ഞ ആ ശങ്കരനെ ഒന്ന് കണ്ടുപിടിക്കണം. ശങ്കരനോ? ഏത് ശങ്കരൻ? ആ ഏതോ ഒരു ശങ്കരൻ. കുന്നുമ്മൽ ശങ്കരനോ? അത് തന്നെ. കുഞ്ഞുണ്ണിക്ക് അറിയാവോ? പിന്നെ കള്ളന്റെ കള്ളൻ അവനാണോ ആള്? അവൻ അതും ചെയ്യും, അതിൽ അപ്പുറവും ചെയ്യും. അവനെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ നിർത്തി തന്നാ പോരെ. അത് ഞാൻ ഏറ്റു. എന്നാ വേഗം പോയി പിടിച്ചോണ്ട് വാ. ഇത് അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലോ. അതും കുടിച്ചോ. കറണ്ട് ബില്ല എത്രയായി? 800 രൂപയോളം വരും. ഓ, അതങ്ങ് അടച്ചേരെ. അല്ല ഇപ്പൊ എന്നാ ചെയ്യാനാ? അച്ഛാ ഇത്. ഓ ഓ, സോറി. മാറി. നമ്മളിന്ന് അത്താഴപ്പട്ടിനെ ഒന്ന് അവതേട്ടൻ അറിഞ്ഞെന്ന് തോന്നുന്നു. ദേ കണ്ടില്ലേ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ പൊതിച്ചോറ്. നമ്മളിന്ന് ഉച്ചക്ക് കഴിച്ചില്ലേ? അതിന് നല്ല രുചിയായിരുന്നല്ലേ. അതെ അതെ, ടെസ്സി അത് കഴിക്കുമ്പോ ആ പെണ്ണ് എന്തൊരു നോട്ടായിരുന്നു ടെസ്സിയെ. ആണോ? ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ എവിടെ നോക്കുന്നതാ കണ്ടത്? അവരെവിടെയും നോക്കിയില്ലല്ലോ. എന്നൊന്ന് രണ്ടു വട്ടം നോക്കിയായിരുന്നു, പക്ഷെ ഞാൻ കാണാത്ത മട്ടിലിരുന്നു. ഞാനും വന്നോളൂ അവതേട്ടാ.
ആരെ? എന്റെ പേര് മുരുകൻ. എന്താ? ഒരു ജോലി തന്നാൽ ചെയ്തരുമെന്ന് അറിയണമായിരുന്നു. എന്ത് ജോലി? ഒരാളെ ഒന്ന് പറഞ്ഞ വശത്താക്കി ഒരിടത്ത് എത്തിച്ചേരുക, അത്രേ ഉള്ളൂ. അതിനൊരു പരിചയമില്ലാത്ത എന്നെ തന്നെ തേടി വരാൻ കാരണം? ആളെ പറ്റിക്കുന്ന കൂട്ടത്തില് ഒരു ചെറിയ പറ്റിക്കലൂടെയെന്ന് കരുതിയാ മതി. ഇന്ന് അച്ഛനെ പറ്റിച്ച് നാശാക്കുന്ന ഞാൻ കണ്ടു. ആഹാ, ആണോ? അപ്പൊ സഹോദരൻ എന്റെ പിന്നാലെ തന്നെ നടക്കുകയായിരുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല, ആളെ കണ്ടപ്പോ വളരെ മിടുക്കനാന്ന് തോന്നി, അതല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്. എന്താ ചെയ്യുവോ? ആരെയാ, എപ്പ എവിടെ കൊണ്ടുവരണം അത് പറ. അതൊക്കെ പിന്നെ പറയാം, ആദ്യം കാശിന്റെ കാര്യം. നാ 5000. ഇത് 5000 മുഴുവൻ ഉണ്ടല്ലോ, ഇതൊന്നും വലിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇത് അഡ്വാൻസ് ആണ്, പറഞ്ഞ ജോലി ചെയ്ത് കഴിയുമ്പോ 3.5. 3.5 എന്ന് പറയുമ്പോ 15000. ടോട്ടൽ 20000. എന്താ? അല്ല, ഞാൻ എന്താ ചെയ്യണ്ടെന്നൊന്ന് വിശദീകരിച്ചിട്ടെങ്കിൽ കേൾക്കാമായിരുന്നു. അതൊന്നും അത്രയ്ക്ക് കാര്യമുള്ളതല്ലേ. ഞാൻ പിന്നീട് വരാം, വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് തുക കൂട്ടരുത്, പറഞ്ഞേക്കാം. ഉഷു, അയാൾ ചിലപ്പോ കാശ് തിരിച്ചു വയ്ക്കാനായിരിക്കും, നമുക്ക് കൊടുക്കണ്ട. അയാളെ നമ്മൾ അറിയേയില്ല. വന്നോളൂ, വന്നോളൂ. ഇതുപോലത്തെ കൊറേ പൊതിച്ചോറ് വേണമല്ലോ. എന്തിനേ? കുറേ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. ഓ, അപ്പൊ നിങ്ങൾ എന്താ വല്യ പണക്കാരാ? ആ, വല്യ പണക്കാരാ. ഇത്രയും പണത്തിന്റെ പണക്ക. ഇതെവിടുന്ന് ഒപ്പിച്ചു? ഇത്തവണ കർത്താവ് തന്നു. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഫാദർ മുരുകൻ. കർത്താവേ, പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നീയോ? നീയല്ലേ അന്ന്? ഏ, അത് ഞാനല്ല, അത് വേറെയാള്, വേറെ വേറെയാളാ, ഞാനല്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഉത്തരേന്ത്യയിൽ നടക്കുന്നതൊക്കെ അറിയുന്നില്ലേ? കൊള്ളാ കൊലാ, ദേവാലയങ്ങളൊക്കെ തകർക്കുക. 100, 200 അല്ലെങ്കിൽ വേണ്ട, ഒരു 500 കൂപ്പണെങ്കിലും എടുത്ത് എന്നെ ഒന്ന് സഹായിച്ചു. ആച്ചാ, അവരൊന്ന് സഹായിച്ചൂടെ. കീറട്ടെ 500? 100 മതി. ഓ, ശങ്കര, 90 ഉള്ളൂ. താരയില്ല, വിട്ടോ വിട്ടോ, ആരെങ്കിലും കാണുന്ന മുമ്പ് വിട്ടോ. ഫാദർ കുന്നുമ്മൽ ശങ്കര. ചേടാ, ഒരച്ഛനായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂലേ? നിക്കാ, ഞാനൊന്ന് പഴയ ശങ്കരനായിക്കോട്ടെ. എടാ കുഞ്ഞുണ്ണി, നീയിപ്പോ എവിടെയാ? ഞാനിപ്പോ വലിയൊരു പള്ളിമേടലെ കുശിനിക്കാരനാണ് ശങ്കര. അപ്പൊ എന്റെ കൂടെ കുറച്ചാള് നടന്ന് നീ ആ ജോലിയൊക്കെ പഠിച്ചു അല്ലേ? അതിന് എനിക്ക് നിന്നോട് താങ്ക്സ് ഉണ്ടടാ ശങ്കര. അതിന് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? ആ താങ്ക്സ് ഒന്ന് തീർക്കാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. അതിന് നീ എന്റെ കൂടെ ഒന്ന് വരണം. എവിടെ? ഞങ്ങളുടെ പള്ളിമേടലെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് നീ വൈനും കേക്കും താറാവറച്ചും കള്ളപ്പൊക്കെ കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. വരൂ, വരാം. ഗോഡ് ബ്ലെസ്. അച്ചോ, 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 ദേ പിടിച്ചോ, ദാ നിൽക്കുന്നു കുന്നമ്മൽ ശങ്കരൻ. ഇവൻ കാരണം വെച്ചാ ഞാൻ ഈ കുക്കിംഗ് പഠിച്ചത്. മുമ്പ് കാപ്പി വാങ്ങിത്തരാ, മൂണ് വാങ്ങിത്തരാ എന്നൊക്കെ പറഞ്ഞ് ഇവൻ എന്നെ ഏതെങ്കിലും ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് വെട്ടി വിഴുങ്ങി എന്നെ അവിടെ ഇരുത്തിയിട്ട് മൂത്രം ഒഴിക്കാനെന്ന് പറഞ്ഞപ്പോ മുങ്ങും. പിന്നെ അരിയാട്ടലിന്റെ പണി എനിക്ക്. കുറച്ചു ദിവസം കഴിയുമ്പോ പിന്നെ വന്ന് വിളിക്കും, വിശ്വാസം വരാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കാണിക്കും. പാവം ഞാൻ കൂടെ പോവും, മൂക്കറ്റടിച്ചപ്പോ പിന്നെയും പോവും മൂത്രം ഒഴിക്കാൻ. ഇടിയും ഉഴുന്നാട്ടിലും എനിക്ക്. അങ്ങനെ ആട്ടി ആട്ടി ആണച്ചാ ഞാൻ ഈ കുക്കിംഗ് പഠിച്ചത്. അതിന് നന്ദി പറയാനെന്നും പറഞ്ഞാണ് ഞാൻ ഇവൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. കൊടുക്കടാ അച്ഛന്റെ 750. കുഞ്ഞുണ്ണി ആരുടെ കാര്യമായി പറയുന്നേ? ഇവന്റെ കാര്യം, ശങ്കരൻ കുന്നുമേൽ, കുന്നുമേൽ ശങ്കരൻ, രണ്ടു ഒരാളാ. ഇയാളെ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അച്ഛനെ പറ്റിച്ചെന്ന് ബൈക്കിൽ വന്ന് ഇവനല്ലേ? അല്ല. പിന്നെ ഇവനാരാ? ആരാ പറ. നീ ആരാടാ ശങ്കര? അങ്ങനെയുള്ള കൺട്രീസിലേക്ക് ആര് പരിചയപ്പെടാൻ? എന്നാലും അവൻ വെട്ടിച്ച കാശ് ഞാൻ വാങ്ങിച്ചേരാം, പക്ഷെ എനിക്ക് കമ്മീഷൻ തരണം. 20%, 150 രൂപ.
വഴി തടയൽ സമരക്കാരാ. തിരിക്കാം തിരിക്കാം. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയാണെന്ന് മറന്നു. അയ്യോ അച്ഛനെല്ലാം മറന്ന. അങ്ങനെയാണെ അച്ഛൻ മറവിക്കുള്ള മരുന്ന് കഴിക്കണം. ഓർക്കുന്നില്ലേ അച്ഛനെ അന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത്? ഇപ്പൊ ഓർക്കുന്നു. അന്ന് അച്ഛനെ യാത്രയാക്കിയിട്ട് അച്ഛൻ എന്നെ എന്നും ഓർമ്മിക്കാൻ വേണ്ടി അച്ഛൻ തന്നൊരു കാർഡും വാങ്ങി ഇങ്ങേരട. അയ്യോ ഈ കൊച്ചച്ഛന്റെ കയ്യിൽ നിന്ന് 750 രൂപയും വാങ്ങി. കൊച്ചച്ഛൻ അത് മറന്നോ? ഞാൻ അതങ്ങ് മറന്നിരിക്കുകയായിരുന്നു. ഓർമ്മിപ്പിച്ചത് നന്നായി. ഹലോ അല്ല മോസ്റ്റ്ലി സാമുവേല്, അത് കഴിഞ്ഞും നമ്മൾ എവിടെയോ വെച്ച് കണ്ടല്ലോ. ഓ കണ്ടായിരുന്നു, ശരിയായിരുന്നല്ലോ. പക്ഷേ ഇവിടെ വെച്ചാണെന്നൊരോ ആ റോഡരികിൽ വെച്ച്. ഏ ടെസി, നമ്മളെ അച്ഛനെ റോട്ടിൽ വെച്ച് കണ്ടത് നീ ഓർക്കുന്നില്ലേ? അന്ന് നമ്മളെ അച്ഛനെ പറ്റിച്ചല്ലേ. അതെങ്ങനെയായിരുന്നു കുഞ്ഞാടെ, മറന്നുപോയല്ലോ. ഇത്രയല്ലേ ആയുള്ളൂ? അതിനു മുമ്പേ ആനത്തലയോളം കള്ളം വെച്ച് അടക്കുക. ബൈക്ക് ഓടിക്കാൻ അറിയില്ല, പിന്നെ ഇതെന്തുവാ? ശിശുക്ഷേമ സമിതിയിൽ ഇയാൾക്കെതിരായിട്ടാ പരാതി കൊടുക്കേണ്ടത്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തുന്നതിന് ഒന്നുകൂടി പറഞ്ഞ ഇത് എന്തോ സാധനം പറയേ. എന്തോ കയറി ഇരിക്കുന്നേ, എന്തോന്നാ പിന്നെ ഓടിച്ചത്? ചുമ്മാ എല്ലാരും കൂടി കൊച്ചിനെ പേടിപ്പിക്കരുത്. ഒരു കൊച്ചു കുഞ്ഞിനോടാണ് ഇങ്ങനെ ഒരു പരാക്രമം? അച്ഛോ ഇവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, ഇവരെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല വൃത്തിട്ടന്മാരാണ്. പക്ഷെ നല്ല കാര്യങ്ങൾ പറഞ്ഞും പഠിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശ മോശ. അച്ഛനിപ്പ എന്താ വേണ്ടത്? കാശാ? കാശാ പിടിക്കുക കൊച്ചോ. ഇനിയെങ്കിലും കാശൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. അനാഥ പിള്ളേരുടെ വൈറ്റിച്ചലിന്റെ കാശാത്. എല്ലാവരും എന്നെ പോലെ ആയിരിക്കണമെന്നില്ല. കുന്നുമേൽ ശങ്കര, ഒരിക്കലേ കണ്ടിട്ടുള്ളെങ്കിലും എന്നെ നല്ല ഓർമ്മയുണ്ടല്ലോ. അന്ന് സമ്മതിച്ചല്ലേ നമ്മൾ ഒരു പാർട്ടിയാണെന്ന്. ഇനിയും അങ്ങനെ തന്നെ വേണം. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അപ്പോ വേണം, അങ്ങനെ പോവാൻ വരട്ടെ. രണ്ടു മൂന്ന് ഡയലോഗ് അടിച്ചിട്ട് ഞങ്ങൾ ഉഷാക്കിട്ടൊക്കെ പോവല്ലേ. വേൽച്ചുരര അടി അടിച്ചോണ്ടല്ല ആര് ശങ്കരവൻ? മുമ്പ് എന്റെ സിംഗിടിയായിരുന്നു, ഇപ്പൊ ഈ നിലയിലെത്താൻ കാരണം ഞാനാ. മോശം പോയിക്കോളൂ, നമുക്ക് നമ്മുടെ കാശ് കിട്ടിയില്ലേ, പിന്നെന്താ? കൂടുതലുണ്ട്, കാശി നോക്കിയല്ലോ. എണ്ണി പക്ഷേ 750 വരെ 800 ഉണ്ടല്ലോ. അതൊന്നും എന്റെ മിടുക്കല്ല. പ്രൈസ് ദ ലോർഡ്. അച്ഛനെന്താ ഈ ആലോചിക്കണത്? ആ കുഞ്ഞിന്റെ കാര്യം കഷ്ടം അവൻ ആ കുട്ടിയോട് ചെയ്യുന്നു. ശിശുക്ഷേമ സമിതിക്ക് പരാതി കൊടുത്താൽ എന്താന്ന്? അച്ഛോ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോക്കറ്റ് വെച്ചിരുന്ന 800 പോയി. കറണ്ട് ബില്ല് അടയ്ക്കാൻ വെച്ച ഏത് 800? ഈ 800. ഇത് മോശമെന്ന കാശല്ലേ? അതെ, മോശം എന്ന കാശ്. അപ്പൊ കറണ്ട് ബില്ല് അടയ്ക്കാൻ വെച്ച കാശോ? ആ കാശല്ലേ ഇത്. അപ്പൊ മോശം എന്ന കാശ് ഏതാണ്? മോശം എന്ന കാശായി ഇത്. അപ്പൊ കറണ്ട് ബില്ല് അടയ്ക്കാൻ വെച്ച കാശല്ലേ ഈ കാശ്? ഇത് മോശം എന്ന കാശാണ്. അഞ്ചോ നിർത്ത്. കറണ്ട് ബില്ല് അടയ്ക്കാൻ പോക്കറ്റിലിട്ടിരുന്ന കാശ് അവൻ അടിച്ചു മാറ്റി അച്ഛനെ തന്നു. നമ്മളെ സമ്മതിക്കണല്ലേ. മോളെ ഒന്നും പറ്റിയില്ല. എനിക്കൊന്നും പറ്റിയിട്ടില്ല. വാ വാ വണ്ടി എടുത്താ. യന്ത്രാ നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ വണ്ടി തന്നെ വന്ന് മുട്ടുന്നത്? വേണ്ട അതിനെ പറഞ്ഞോ. എന്റെ ഉള്ള കാര്യം പറയുന്നോണ്ട് എന്താ കുഴപ്പം? പെട്ടെന്ന് കാറ് കയറ്റി ആശുപത്രി കൊണ്ടുവന്ന് നോക്കാം. ആശുപത്രി കൊണ്ടുപോയി കേസും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അത് കുഴപ്പാവൂട്ടാ. അവരെ വേണ്ട സാറേ,
നിങ്ങൾ വാ, ആദ്യം എന്റെ വീട്ടിലേക്ക് പോവാം. ഡോക്ടറെ ഞാൻ അവിടെ വരുത്തിക്കോളാം. എന്നിട്ട് ഡോക്ടർ പറയണ പോലെ കേൾക്കാം. എന്താ വേദനിക്കുന്നുണ്ടോ? പിന്നില്ലാണ്ട് എവിടെ എവിടെന്നറിയില്ല, മൊത്തത്തിലൊരു വേദന അല്ലേ? ഇപ്പോഴോ? ആഹാ, ഇപ്പൊ സുഖം. ഇപ്പൊ സുഖമുണ്ട് അല്ലേ? ഈ കാലിനോ? ഇതിനും സുഖമുണ്ട്. വിഷമിക്കണ്ട, പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്നത്തെ ആക്സിഡന്റിന് പകരമായിട്ട് ഞാൻ ലഞ്ച് വാങ്ങി തന്നു. ഇന്നത്തേതിന് എന്താ ചെയ്യണ്ടേ? ഞാൻ ടെസ്സി ഒന്ന് ചുറ്റിക്കറങ്ങാൻ കൊണ്ടോട്ടെ? അമ്യൂസ്മെന്റ് പാർക്ക്, ഷോപ്പിംഗ്, സിനിമ, എല്ലായിടത്തും കൊണ്ടുപോ. തീർച്ചയായും. ഞാൻ നോക്കിയിട്ട് ഒടുവും ചതവും ഒന്നും കാണുന്നില്ല. എങ്കിലും അവിടെ വേദനിക്കുന്നു ഇവിടെ വേദനിക്കുന്നു ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ടെൻഷൻ കൊണ്ടായിരിക്കും. കുറെ നേരം റെസ്റ്റ് എടുക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ശരി. ഇപ്പൊ നല്ല സുഖമുണ്ട്. അനങ്ങണ്ട, കിടന്നോളൂ കേട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതെ, കുളിക്കാൻ അല്ല, കുടിക്കാൻ. പിന്നെ മൂസ് വണ്ടി ഇടിച്ച് താഴെ വീണില്ലേ, എന്നിട്ട് അവര് വണ്ടി ഇറങ്ങി വന്നില്ലേ. മൂസാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുഖം ഇങ്ങനെ വിടർന്നു വന്നു. പിന്നീട് അവർക്ക് ദേഷ്യം വന്നു. ഓ, മുഖം വിടർന്നു വന്നു. നീ വേണ്ടാത്തൊന്നും കാണാൻ നിക്കണ്ട. ഇനി അഥവാ കണ്ട തന്നെ എന്റെ അടുത്തൊന്ന് എഴുന്നള്ളിക്കണ്ട. വിടർന്നു വന്നു. എങ്ങനെ ചിരിച്ചുണ്ടാ? ഏതായാലും നീ പോയി ഒന്ന് നോക്കിട്ട് വാ, ചുറ്റടിച്ചിട്ട് വാ. അവയവങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്കായിരുന്നു. വേദന നല്ല കുറവുണ്ട്. ശരീരം തിളക്കാനല്ല, റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓ, അത് ചെസ്സിക്കുള്ളതാ. ഓ, എന്തെങ്കിലും വേണോ? എന്തോ അത്? ഇത് എന്തുവാന്നറിയില്ലേ? ചോക്ലേറ്റ്. എന്ത് ചോക്ലേറ്റ്? വായിച്ചേ, ഇതെന്താ അക്ഷര? ഇതോ പൂച്ച. ഏത് ആൽഫബറ്റ് ആണ് ചോദിച്ചത്? Who's the first president of India? Dr. Rajendra Prasad. Who's the father of nation? Thirunu. Who is your class teacher? Boss. Enda? Avare. Eh?
എന്താ മോളെ? മിനർവ സ്കൂളിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ആ കുട്ടിക്ക് ഇംഗ്ലീഷിൽ ഒരു അക്ഷരം പോലും അറിയില്ല. ആണോ? ചിലപ്പോ ശരിയായിരിക്കും. ക്യാറ്റ് പുറത്തു വെക്കോ. ദ ചൈൽഡ് ഇസ് ഇല്ലിറ്ററേറ്റ്. ഒരു അച്ഛനും മകളെ ഇങ്ങനെ വളർത്തില്ല. തത്തയെ പഠിപ്പിക്കുമ്പോൾ കുറെ ഇംഗ്ലീഷ് അവളുടെ വായിൽ തിരികെ വെച്ചിട്ട് ആളെ പറ്റിക്കാൻ നടക്ക. ഇതാ കുട്ടിയോട് കാണിക്കുന്ന ക്രൂവൽറ്റിയാണ്. അടങ്ങ് അടങ്ങ്. പറഞ്ഞിട്ട് പോ. എന്തിനാ കുട്ടിയോട് ഇങ്ങനെ? ഇല്ലെങ്കിൽ ഞാൻ ഇത് പ്രശ്നമാക്കും. എനിക്കിപ്പോ വേണേലും ഒരു 1000 കളവ് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം. കാരണം എന്റെ ജീവിതം തന്നെ ഒരു കളവാ. ഞാൻ തന്നെ ഒരു കളവാണ്. പക്ഷെ നിങ്ങൾ പ്രശ്നമാക്കുന്ന ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് സത്യം പറയാൻ എനിക്ക് തോന്നുന്നു. മിനർവ സ്കൂളിന്റെ എന്നല്ല, ഒരു സ്കൂളിന്റെ മുറ്റത്ത് വരെ പോയിട്ടില്ല അവൾ ഇന്ന് വരെ. ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ആ കുട്ടിയോട് കാണിക്കുന്ന എന്തോ ആണെന്ന്. ശരിയാ, ക്രൂരതയാ. അതൊരച്ഛൻ മകളോട് കാണിക്കുമ്പോ കുറെയൊക്കെ കണ്ടില്ലാന്ന് അടിച്ചേക്കണം. പക്ഷെ അങ്ങനെ കാണിക്കുന്നത് അവളുടെ അച്ഛൻ അല്ലെങ്കിലോ? ക്യാറ്റന്റെ മകളല്ല ഈ മോസ്, അവളുടെ അച്ഛനും അല്ല. ഇത്രയും പോരെ പ്രശ്നാക്കാൻ. അവളുടെ അമ്മ ചത്തുപോയി. അവളുടെ അമ്മയുടെ പേര് മേൽവിലാസമൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർ ചാകുന്നത് രസത്തോടെ ഞാൻ കണ്ടു നിന്നു. പണ്ടായിരുന്നു, 7 വർഷം പണ്ട്. ഞാനൊരു സെക്കൻഡ് ഷോയും കണ്ട് മടങ്ങുകയായിരുന്നു. നോട്ടപ്പുള്ളി ആയതുകൊണ്ട് പോലീസുകാർ എന്നിട്ട് ഓടിച്ചു. ഓടി ഒളിച്ചത് സർക്കാർ ആശുപത്രിയിലെ ഒരു വാർഡിൽ. അവിടെ അടുക്കിയിട്ടതുപോലെ മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നു. ഒരുത്തി ഒരുത്തി മാത്രം എന്തൊക്കെയോ പരവേശം കാണിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. തൊട്ടടുത്തൊരു ചോര കുഞ്ഞും. ഞാൻ അടുത്തു ചെന്ന് ആ സ്ത്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താ കണ്ണുകൾ? അതെന്നെ നോക്കല്ലായിരുന്നു. എന്നെ തുളച്ചു തുരന്ന് വേറെന്തിനെയാണ് നോക്കിയത്? ആ കണ്ണുകളിലാ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആ സാധനത്തെ കാണുന്നത്, മരണത്തെ. ഞാൻ നോക്കി നിന്നു. അവര് മരിച്ചു കഴിഞ്ഞപ്പോ എന്റെ രസമൊക്കെ പോയി. പെട്ടെന്ന് കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് വെളിവ് വന്നത്. മരിക്കാൻ നേരം ആ സ്ത്രീ പറഞ്ഞത് എന്റെ കുഞ്ഞിന് ആരുമില്ല, അതിനെ നോക്കിക്കൊള്ളുന്ന മറ്റായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഓടിക്കളയാനാ തോന്നിയത്. പക്ഷെ തിരിഞ്ഞപ്പോ പോലീസുകാർ ആശുപത്രിയുടെ മുറ്റത്ത്. ഞാൻ ആ കരയുന്ന കുഞ്ഞിനടുത്ത് തോളിൽ വെച്ചു. ദാ ഇങ്ങനെ മുഖം മറച്ച് പോലീസുകാരുടെ മുമ്പിൽ കൂടി ഒറ്റ നടത്തോ. വഴിയിലൊരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയാൽ നമുക്കൊരു ഇഷ്ടവും രസമൊക്കെ തോന്നില്ലേ? അതുപോലെയായിരുന്നു എനിക്ക്. ചിലരൊക്കെ എന്നെ പേടിപ്പിച്ചു, അന്വേഷിച്ച ആള് വരും, കൊലപാതകത്തിന് ഉത്തരം പറയണം എന്നൊക്കെ. എന്നാ വരട്ടെ, ഒന്ന് കാണണമല്ലോ എന്ന് ഞാനും. ഇതിനിടയിലെ ആശുപത്രിയിൽ ചെന്ന് മരിച്ച സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അത് വേറെ രസം. ആശുപത്രിക്കാരുടെ ബുക്കിലൊന്നും അവരെക്കുറിച്ച് ഒരു രേഖയില്ലായിരുന്നു. ഞാൻ കാത്തിരുന്നു. പോലീസും പട്ടാളവും വേണ്ടപ്പെട്ടവരൊന്നും വരാതായപ്പോൾ എൻ്റെ രസം പോയി. ഞാൻ ആ കുഞ്ഞിനൊരു അനാഥാലയത്തിൽ കളഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. പൂച്ചയുടെ കരച്ചിലും അമ്മയുടെ തുരന്നു കയറുന്ന നോട്ടവും ആ കുഞ്ഞിൻ്റെ മുഖവും ആകെ എനിക്കൊരു പരിവേശം. ഞാൻ ആ അനാഥാലയത്തിൽ കയറി കൊച്ചിനെ കട്ടെടുത്ത് തിരിച്ചുകൊണ്ടുവന്നു. കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെയും കളഞ്ഞു, പിന്നെയും കട്ടെടുത്തു. അതീ പിന്നെ കളയലിൻ്റെയും കട്ടെടുക്കലിൻ്റെയും ഒരു ഘോഷയാത്രയായിരുന്നു. അതിനിടയിൽ പഠിപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി, നടന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണമല്ലോ. അതുകൊണ്ട് ചിലർ നുണകളും കളവുകളൊക്കെ പറഞ്ഞ് ഇതുപോലെ കുറെ വേഷവും കിട്ടി പുറമ്പൂച്ചും കാണിച്ച് അങ്ങനെ ഇങ്ങോട്ട് പോണു. ആ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. പക്ഷേ എന്റെ പൂച്ചക്കുഞ്ഞിനെ എന്നിൽ നിന്ന് പിടിച്ചകറ്റാൻ ശ്രമിച്ച വേണ്ട വാസുദേവ, അത് മാത്രം വേണ്ട. ഇതെല്ലാം ടെസ്സിക്കറിയാവോ? പിന്നെ അവളുടെ അമ്മ മരിക്കാൻ നേരത്ത് കാണിച്ച വെപ്രാളവും ആ കണ്ണുകൾ തുരന്നു മറിയുന്നു ഒക്കെ ഞാൻ അവൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. അതൊക്കെ കാണുമ്പോ എന്താ അവളുടെ ചിരി. ഇതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന, മറ്റാരും ഒരിക്കലും അറിയില്ലെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മാത്രം രഹസ്യ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞുപോയി. ഞങ്ങളോട് ഇനിയും ഇഷ്ടവും സഹതാപവും ശോകവും ഒക്കെ തോന്നും. അതൊക്കെ കുഴപ്പ. അതുകൊണ്ട് പോക്ക് ഇപ്പൊ തന്നെ.
നിക്ക് വേണ്ട, ഞാൻ ഇതൊക്കെ അറിഞ്ഞൊന്നും വെച്ച് പോണ്ട. എവിടെയാ അവള്? കാറ്റ്, കാറ്റ്. ആ നിക്ക് പോവാൻ വരട്ടെ. പോവാ. ടെസി, ഒരു നിമിഷം. ഇനി അവളെ എവിടെയെങ്കിലും കളയുവാണെങ്കിൽ അതിവിടെ ആയിക്കോട്ടെ. ഹായ്, ഇവിടെ കളഞ്ഞ പിന്നെ ഞാനെങ്ങനെ കട്ടെടുക്കും? പറ എങ്ങനെ കട്ടെടുക്കും? ഒന്ന് രണ്ടും അല്ലല്ലോ, നിറയെ ജോലിക്കാരെയല്ല അവിടെ ഇവിടെ കാവലിട്ടിരിക്കുന്നത്. അല്ലേലും ഇനി കളയിലുമില്ല കട്ടെടുക്കലുമില്ല. പല പല നാടുകൾ കടന്നല്ലേ നമ്മളിവിടെ എത്തിയത്. ഇനി പുതിയ നാട്, പുതിയ ആളുകൾ, പുതിയ ജീവിതം. എങ്ങനെ? മോളുവിനെ പഠിപ്പിച്ചില്ലെന്ന് ഇനി ആരും എന്നെ കുറ്റം പറയരുത്. കാറ്റ് പഠിക്കാൻ പോകുന്നു, ഈ മോസ് പണിക്കും പോകുന്നു. തങ്ങാനൊരു കൊച്ചു വീട്, ബൈക്കിന് വരും ഓട്ടോറിക്ഷ, അതിൽ കാറ്റിനെ ഞാൻ സ്കൂളിൽ വിടുന്നു, വൈകിട്ട് വിളിക്കാനും വരുന്നു. അതിന് നമുക്ക് വേണ്ടത് പണമാണ്, കൈ നിറയെ പണം. നമ്മളെ തേടി വരും, അതുമായിട്ട് പറക്കാം പുതിയ ജീവിതത്തിലേക്ക്. ശിശുക്ഷേമ സമിതിക്കാരാ പോലീസുമായി വന്നിരിക്കുക. ബൈക്ക് ആ ഇടവിടെ വെച്ചിട്ടുണ്ട്, രക്ഷപ്പെട്ടു. അവനാണ് മോസ്, അവന്റെ ഓടണ പിടിച്ചോ. കേൾക്കോ, നിന്നെ എന്നെ ഇന്ന് പറിച്ചെടുക്കാൻ വരുന്നവരാ. ആ അച്ഛൻ പറ്റിച്ച പണിയായിരിക്കും. അവൻ ക്ലബ് റോഡിലേക്ക് എൻട്രി ചെയ്തു. ഓവർ. ഓക്കെ, ഫോളോ ഹിം. പെട്രോൾ തീർന്നെന്ന് തോന്നേ. Hey!
ഒച്ചനെ ഇത്രയും നാളും കട്ടൗട്ട് നടത്തുന്നുണ്ടെന്ന് ജയിലിലടക്കും. രണ്ടുപേരും രണ്ട് വഴിയിലായി പോകും. ഒരിക്കൽ ഞാൻ വന്ന് കണ്ടിരുന്നു, ഒരു ജോലിക്ക് കുറച്ച് കാശ് അഡ്വാൻസ് തന്നിരുന്നു. ജോലിയാ? താൻ തന്നെ പഠിക്കോടോ. എനിക്കെന്റെ അറിയാം, തന്നെ സഹായിക്കാൻ ഈ മഹാനഗരത്തിൽ ഒരാൾക്കെ സാധിക്കൂ. അങ്ങോട്ടാ വിളിക്കുന്ന, വാ. ആ മുറിയിലേക്ക് ചെല്ല. ഇതിന് ഞാൻ ആരോടാ നന്ദി പറയണ്ടെ? കുട്ടി ഇവിടെ നിർത്തിയിട്ട് വാ. നന്ദി പറയേണ്ടത് എന്റെ മുതലാളിയോടാണ്, പനക്കൽ ദാസ് മുതലാളിയോട്. വരൂ മോസ്. മുരുകം വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. പിന്നെ രണ്ട് മിനിറ്റ് പോലും ആ കുട്ടിക്ക് പോലീസ് സ്റ്റേഷൻ ഇരിക്കേണ്ടി വന്നില്ല, ഇവിടെ എത്തിച്ചു. ഇനി മോസിനെ അവളെ തിരിച്ചു കൊണ്ടുപോവാം ആ ചെറിയ മുറിയിലേക്ക്. ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിക്കാരും പോലീസും പട്ടാളവും ഇനി അവിടെ വരില്ല. ഞാനില്ലേ. ഇപ്പൊ ആ കുട്ടി ഞാൻ മോസിന് തരുന്നൊരു ഉപഹാരമാണ്. പകരം ഒരു ഉപഹാരം മോസ് എനിക്കും തരണം. എന്താ? അന്ന് മുരുകം വന്ന് പറഞ്ഞ തന്നെ ഒരാളെ പറയുന്നിടത്തൊന്ന് എത്തിച്ചു തരണം. എന്താ ചെയ്യൂ? ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എനിക്ക് വേണ്ടതൊരു ഉറപ്പാ. ഉറപ്പ്? ആരെയാ? നന്ദന വാസുദേവനെ. തല്ലാനും കൊല്ലാനൊന്നുമല്ല, എനിക്കൊരു പ്രശ്നമുണ്ട്. വായിരിക്കേ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് മുമ്പ് ഇവിടെ കുറെ സ്ഥലം വാങ്ങി. അന്നതിന് സെന്റിന് 30,000 രൂപയായിരുന്നു, ഇന്ന് സെന്റിന് 30 ലക്ഷം. എനിക്കത് വിൽക്കണം. അയാൾ സമ്മതിക്കുന്നില്ല. ശരിയെങ്കിൽ അയാളുടെ ഓഹരി കൂടെ ഞാൻ വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ട് അതിനും സമ്മതിക്കുന്നില്ല. ഒത്തുതീർപ്പാക്കിയേ പറ്റൂ. നന്ദന വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും. അതുകൊണ്ടാണ്. എന്താ? എപ്പോഴാ എവിടെ കൊണ്ടുവരണ്ടേ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇതൊരു എളുപ്പ കാര്യമാണെന്ന് വിചാരിക്കണ്ട. അവളുടെ പ്രൊട്ടക്ഷൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഏജൻസിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവളറിയാതെ എപ്പോഴും ആൾക്കാർ അവളുടെ പിന്നാലെയുണ്ട്. അവരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് വിദഗ്ധമായി അവളെ കടത്താൻ പറ്റൂ. ഈ ജോലി മോസിനെ ഏൽപ്പിക്കുന്നത് ബുദ്ധിയും തന്ത്രവും മന്ത്രവുമൊന്നും ആരും മോസിനെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലാന്ന് മനസ്സിലാക്കി തന്നെ. അപ്പൊ മോസ് പൊയ്ക്കോട്ടല്ലേ? പൊയ്ക്കോട്ടെ. അവനിവിടെയുള്ള വേറെ കോണ്ടാക്ട് ചെയ്തൊക്കെയാണ്? അങ്ങനെ ആരുമില്ല. ആകപ്പാട് അടുപ്പമുള്ളത് ആധാർ എഴുത്തുകാരൻ ഒരു ഔദ്യോട് മാത്രം. അയാളുടെ വീട്ടിലെ ഒരു മുറിയിലാണ് താമസം. എന്താ ഇപ്പോ എങ്ങോട്ടോ പുറപ്പെടാൻ പോലെ? അതെ, എങ്ങോട്ട്? എങ്ങോട്ടൊന്നും അറിയില്ല. ഏത് വഴിക്കൊന്നും അറിയില്ല. രാത്രിയിൽ മുഴുവൻ നടക്കുക. എവിടെയെങ്കിലും ചെന്നെത്തുന്നവരെ അല്ലെങ്കിൽ തളർന്നു വീഴുന്നവരെ. എന്താ പോലീസിനെ പേടിച്ച? പോലീസ്? മിസ്റ്റർ സി സാമുവൽ, ഞാൻ മാൽക്കം, നന്ദന മാഡത്തിന്റെ ഹൗസ് മാനേജർ.
അവിടെ വന്നതും കട്ടിലിൽ കിടന്നതും കാല് പൊക്കിയതുമൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഡ്യൂട്ടിയിലായതുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല. ഇപ്പെന്താ? നന്ദരാമയുടെ ഒരു കത്ത് നയിച്ചിട്ടുണ്ട് ടെസി സാമുവലിന്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ വായിച്ചോളാം, വായിച്ച് പഠിപ്പിക്കണം. താങ്ക്സ്. ആ താങ്ക്സ് താങ്ക്സ്. ടെസ്സിക്ക് ഇന്ന് നമ്മൾ വെറുതെ വഴക്കിട്ടു. കാരണക്കാരി ഞാനാണ്. അതുകൊണ്ട് ടെസ്സി പോയി കഴിഞ്ഞപ്പോൾ മുതൽ ഒരു വല്ലാത്ത വിഷമം. അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണം. സിനിമയ്ക്കും ഷോപ്പിങ്ങിനും അമ്യൂസ്മെന്റ് പാർക്കിനും ഒക്കെ പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചത് ഓർക്കുന്നു. പോണം. അതിനായി ഒരു ദിവസം കൂടി എനിക്ക് തരണം. നാളെ ഒരു ദിവസം ടെസ്റ്റ് വരും. പിന്നെ ടെസ്റ്റ് പറഞ്ഞാൽ ടെസ്റ്റിയുടെ മോശം വരും. ഞാൻ ഇവിടെ ദാ കാത്തിരിക്കുന്നു. നന്ദന, ഏതു വഴിയെ പോകുമെന്നറിയാതെ നിന്നപ്പോ പെട്ടെന്നൊരു വാതിലങ്ങൾ തുറന്നില്ലേ? അവിടെ എന്തൊക്കെയാ ഉള്ളത്? ഉടുപ്പ്, ഭക്ഷണം, സിനിമ, പാർക്ക്. എന്താ പോണ്ടേ? പിന്നല്ലാതെ മോശം. എന്താ പറയുന്നത്? പോണം പിന്നല്ലാതെ. പക്ഷേ നാളെ, നാളെ ഒരു ദിവസത്തേക്ക് മാത്രം. ഔദിട്ടൊന്നും ഇങ്ങോട്ട് വന്നേ. ഈ സിറിയ കച്ചൻ കൊടുത്ത പരാതിന്ന് ഞങ്ങളെ രക്ഷിച്ച ആരാന്നറിയോ? ആരാ? പനക്കൽ ദാസ്. അയാളുടെ വല ചുറ്റുപെട്ടോ? ആ പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ ഒരു ജോലിയും തന്നു. എന്ത്? നന്ദനെ അയാൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാൻ. അയ്യോ വേണ്ട. ഏൽപ്പിച്ച ജോലി ചെയ്തില്ലെങ്കിലേ അയാൾ വെറുതെ വിടില്ല. ചെയ്താൽ അതെന്തോ ടെസിക്ക് ഇഷ്ടാവില്ല എന്നൊരു തോന്നൽ. അതാ ഇവിടെ വിടാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ പേരെ തന്നെ വന്നിരിക്കുക ക്ഷണക്കത്തുമായിട്ട്. ഒന്നും അറിയാതെ അവതേട്ടൻ ടെസിക്ക് ആശയം കൊടുത്തു. ഇനിയിപ്പോ എന്താ ചെയ്യുക? അവതേട്ടൻ പറഞ്ഞ വാതിലില്ലേ, ഇനി അതിലേ അങ്ങനെ അങ്ങോട്ട് പോവാ. എല്ലാം മറന്ന് പഴയ മോശമായി. പക്ഷെ ആ യാത്രയില് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. പനക്കൽ ദാസൻ എന്തിനാ നന്ദനെ, നന്ദനയ്ക്ക് എന്തിനാ ഞങ്ങളെ? ഞാൻ വിചാരിച്ചു വല്ല കൊല്ലും കുറയോ പറ്റാളെന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? എന്ത്? പനക്കൽ ദാസൻ അവളോട് പ്രണയം. അവക്കാണെങ്കിൽ ഇവിടെ നാളോട് അത്ര. അയ്യടയ്യടാ, ഒരു ഔദക്നൂട്ടം വന്നിരിക്കണു. ഒരു ഭയങ്കര കണ്ടുപിടുത്തം. ഒരു ചെടിയിലേറെ വളരൊരു മലർ തൊട്ടാൽ.
രസായിരുന്നല്ലേ. ഇഷ്ടായ ക്യാറ്റ് ഇനി ഇവിടെ കിടക്കണോന്ന് പറയോ. പിന്നെ അവര് സമ്മതിച്ചിട്ടുണ്ടേ? സമ്മതിക്കായിരിക്കും. ഇല്ലില്ല, പക്ഷെ സമ്മതിക്കാൻ ചില വഴികളുണ്ട്. എന്ത് വഴി? തലകറക്കം, വയറിളക്കം, കാലുകഴപ്പ്, കിതപ്പ്, അങ്ങനെ എത്ര എത്ര വഴികൾ. അവര് വരുമ്പോ ടെസ്സി പറയണം നമുക്ക് പോവാന്ന്. അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞ് എഴുന്നേക്കും. എന്നിട്ട് ഞാൻ ഒച്ച വയ്ക്കും, അയ്യോ എന്റെ കാല് കോച്ച് പിടിക്കണേ, എന്തൊരു വേദന, അയ്യോ എനിക്ക് അവിടെ കിടന്നാ മതിയേ, ഡബേ. എങ്ങനെ ഉണ്ട്? കൊള്ളാം. ആ എന്താ കൊള്ളാന്നേ? ഇതിനൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടെ കിടക്കുന്നേ? അയ്യേ ഇവിടെ കിടക്കാനാ? നാണക്കേട്, ഞാൻ ഇവളോട് തമാശ പറഞ്ഞപ്പോഴേക്ക് അത് കാര്യമായിട്ട് എടുത്താ. ഞങ്ങളെ കിട്ടത്തില്ല ഇവിടെ കിടക്കാൻ. പിന്നെന്തിനാ സമ്മതിച്ചു വന്നത്? എന്ത് സമ്മതിച്ചു? ഒരു ദിവസം എനിക്ക് തരാൻ സമ്മതിച്ചല്ലേ വന്നേ. ആ ഒരു ദിവസം തന്നല്ലോ. ഇല്ല തന്നില്ല. തന്നു? ഒരു പകലേ തന്നുള്ളൂ, ഒരു രാത്രിയും കൂടി ആവുമ്പോഴേ ഒരു ദിവസം തികയുള്ളൂ. അതെന്ത് കണക്ക്? എന്ത് കണക്കാണിത്? അപ്പൊ പിന്നെ പകലാണോ രാത്രിയാണോ എന്ന് വ്യക്തമായിട്ട് പറയണം. അല്ലാതെ നിങ്ങക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആ മുറിയില്. ഇല്ലാത്ത ശീലങ്ങളൊക്കെ കുട്ടിക്ക് എടുപ്പിച്ചു കൊടുക്കുക. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നിയതാ, ആദ്യം കണ്ടപ്പോഴേ. അതിന് ഫസ്റ്റ് നൈറ്റ് എന്നാ പറയുന്നേ. അവര് പാവാന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. ഈ ചുറ്റാനും കറങ്ങാനും ഒക്കെ ഞാൻ വിചാരിച്ചത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോയെന്ന്. അതെ അതെ, മൊത്തത്തിലുള്ള ഒരു ഇഷ്ടം കൊണ്ട് അല്ലേ. എന്നെ ഇഷ്ടായി, വേറെ എനിക്കറിയില്ല. പിന്നെ അന്നെന്തൊക്കെയാ പറയണ്ടായിരുന്നല്ലോ. എന്ത്? മോത്തിട്ട് നോക്കിന്നോ പിടിച്ചു നോക്കെ? പിടിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നോക്കിന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ ഓർക്കുന്നില്ല. എന്തത്ര മറവി! എനിക്ക് ഓർക്കും പറഞ്ഞു. ആ പെണ്ണിനെ പരിശോല്ല, എന്നെ പരിശാണ്ടല്ല, പൊറോട്ട അടിക്കണോ എടുത്തിട്ട് അടിക്കും ഞാൻ. എന്നോറങ്ങിക്കോളൂ കേട്ടോ. എന്ത് തോന്നിന്ന? പാന്റ് ഷർട്ട് അഴിച്ചിട്ട് എടുത്ത് കെന്തി ചാടൻ, അങ്ങോട്ട് മാറിക്കിടന്ന് ഓർക്കടി. ഗുഡ് ഈവനിങ്. അവൾ ഉറങ്ങിയോ? മാഡം ഉറങ്ങി സാർ. മാഡത്തിന്റെ ഗസ്റ്റുകൾ ഉറങ്ങി. മാഡത്തിന്റെ ഗസ്റ്റുകളോ? അതെ സാർ. ആര്? ഒരാളും അയാളുടെ കുട്ടി. എന്റെ വീട്ടിൽ എന്റെ അനുമതി ഇല്ലാതെ ആരോടോ താൻ കേറ്റിയത്. സോറി സാർ, മാഡം നിർബന്ധിച്ചിട്ടാ. എന്നിട്ട് എവിടെ? അവരെവിടെ? ഗസ്റ്റ് റൂമിൽ. സാർ പ്ലീസ് വേണ്ട സാർ. Who are you? Get out. Get out from here. ആരാ? മനസ്സിലായില്ല. എന്റെ വീട്ടിൽ കയറി കിടന്നിട്ട് ഞാൻ ചോദിക്കേണ്ട ചോദ്യം എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ ആരാണെന്ന്? Get out. എന്റെ മോള്. Get out. വേണ്ട, പിടിച്ചിറക്കി തൊട്ട് പോരുത്. അവരെ മാറ്, അവന്റെ അടുത്ത് മാറാൻ. മാറിക്കടാ.
എന്റെ ഗസ്റ്റുകളാ അവര്. അവരെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വീട്ടിൽ എന്റെ അനുവാദം ഇല്ലാതെ ആരും താമസിപ്പിക്കാൻ ഞാനും സമ്മതിക്കില്ല. അനുവാദം വാങ്ങിട്ടാ ആര് പറഞ്ഞു? ഞാൻ പോണി പറഞ്ഞിരുന്നു എനിക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ടെന്നും അവരിന്ന് ഇവിടെ കിടക്കുന്നെന്നും. കുടിച്ച് ബോധമില്ലാതായതിന് ഞാനാണ് ഉത്തരവാദി. എന്നാൽ ഇവനെ പോലെ ഒരാള് എന്റെ വീട്ടിൽ ഞാൻ സമ്മതിക്കില്ല. കണ്ടാ തന്നെ അറിയാവല്ലോ ഇവനൊരു കള്ളനാണെന്ന്. എന്തെങ്കിലും കൊടുത്ത് എടുക്കാനുള്ള എടുത്തിട്ട് പോയിക്കോളം പറ ഇവരോട് വേഗം. ഇല്ല, ഈ രാത്രി ഇവർ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ കിടക്കും. പേടിക്കണ്ട, ആരും ഒന്നും ചെയ്യില്ല. ഒന്നും ഞാനാ പറയുന്നു. എങ്ങോട്ട്? മുറി പോയി കിടക്ക. ഇത്രയൊക്കെ ആയിട്ടും പിന്നെ പിടിച്ചിരുത്ത നോക്ക്. അതെ, നിങ്ങൾ ഇവിടുന്ന് പോയാ ഞാൻ തോറ്റതുപോലെയാവും. എന്നെ തോൽപ്പിക്കരുത്, പ്ലീസ്. നാളെ രാവിലെ അവരിവിടെ ഉണ്ടാവണം. ഉണ്ടാവും. രണ്ടുപേര് ഇവിടെ ഉറങ്ങാൻ പോയി സാർ. മാഡം മുകളിൽ ഉറങ്ങാൻ പോയി. മാഡം But who are they? അത് എന്നോട് ചോദിച്ചാൽ പിന്നെ എന്തിനാണോ ഹൗസ് മാനേജർ ആക്കിയിരിക്കുന്നത്? I will show them. കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം വ്യക്തമായില്ലേ? അർദ്ധരാത്രിയിൽ കുടിച്ച് ലെക്ക് കെട്ടുവരുന്ന ഭർത്താവിന് തോൽപ്പിക്കാൻ നടക്കുന്ന ഒരു ഭാര്യയാണത്. വെറും ഒരു വിഡോ. അത് ഇംഗ്ലീഷിൽ പറയണതാ. അത് ആണുങ്ങളെ മലയാളത്തിൽ വിട എന്ന് പറയും, ഇത് വിഡോ എന്ന് പറയും. അത് വിട്. അയാളോടുള്ള ദേഷ്യം തീർക്കാൻ നമ്മൾ ഇവിടെ പിടിച്ച് താമസിപ്പിച്ചിരിക്കണത് അറിയാ? അവള് ശരിയല്ല. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കറിയായിരുന്നു അവള് ശരിയല്ലെന്ന്. അതെ, അത് തന്നെയാ പറഞ്ഞത്. പാവം പോലെ ഇരിക്കും, പക്ഷെ അവൾ ആളത്ര ശരിയല്ലെന്നോ. അയാളെന്തായാലും നാളെ നമ്മളെ ഇറക്കി വിടും. ഈ സാധനങ്ങളൊന്നും തൊട്ട് കൊണ്ടുവാൻ സമ്മതിക്കുകയില്ല. കയ്യിൽ ഒതുങ്ങാവുന്ന സാധനങ്ങൾ എടുത്ത് ഇപ്പൊ തന്നെ സ്ഥലം വിടുക. അതാ ബുദ്ധി. വാ, വീഴാണ്ട് പിടിക്കണേ. എന്തോ നെഴല് വരുന്നത്. എല്ലാം അടുക്കി ഒതുക്കി വെക്കുകയായിരുന്നു. കുഴപ്പമാണെങ്കിൽ എല്ലാവരും കോലാക്കാം. വേണ്ടേ? വേണ്ട. ഞാൻ ചാടത്തെ.
വേണ്ടി ചേട്ടാ നമുക്ക് പോവാം. സുമേ എന്താ അമ്മേ നന്ദു എന്തേ? ഞാൻ ഇവിടെ ഉണ്ട് അമ്മേ. നന്ദൻ എന്റെ നന്ദൂട്ടിയാ, ഈ കയ്യിലിട്ട് ഞാൻ വളർത്തിയ എന്റെ കുഞ്ഞു പെങ്ങള, എന്റെ നന്ദുവിനെ ഏതെങ്കിലും അപകടത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആ മനസ്സോ ശരീരമോ നൊന്താ കൊല്ലുമെന്ന് ഞാൻ ഓർപ്പിച്ചു വെച്ചത്. നാളെ തന്നെ പൊക്കണം ഇവിടുന്ന്. വേണ്ട 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 വേണ്ട, ഇനി ഇവിടുത്തെ കളി വേണ്ട. ഒന്നും എടുത്തില്ലെങ്കിലും വേണ്ട, ഉള്ള നേരത്തെ സ്ഥലം വിടാ. മുളതാ പാക്കറ്റ് എടുത്തോ. ഹായ്, എന്താ വരുന്നില്ലേ? നന്ദുനോട് പറഞ്ഞിട്ട് നാളെ പോവാം. നന്ദുവാ? ഏത് നന്ദു? എപ്പോഴാ നന്ദു ആയത്? ഉള്ള നേരത്തെ പോവാം. എനിക്ക് ആ കാറ്റ് വരുന്നില്ലേ? ദേ വന്നില്ലേ, കുഴപ്പാവേ. എവിടെയോ അപകടവും ചോരയും പകയൊക്കെ മണക്കണു, അതിനിടയിൽ എന്റെ കാറ്റിനെ കൊണ്ട് നടക്കുന്നത് ശരിയല്ലെന്ന് തോന്നി, അതുകൊണ്ടാ. നമുക്ക് നാളെ പോവാം മോസ്. ശരി, നാളെ പോവാം. നമുക്കിതൊന്നും വേണ്ട കാറ്റ്. ഞാനെന്നൊരു ജീവിതത്തെ കുറിച്ച് പറഞ്ഞില്ലേ? പുതിയ ആളുകൾ, പുതിയ സ്ഥലം, ചെറിയ വീട്, ഒരു ഓട്ടോറിക്ഷ, നമുക്കത് മതി മോളു. അപ്പൊ നമുക്ക് നാളെ പോവാം. മിടുക്കി മോസ്, നന്ദോടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആ അതിന് നമുക്കെന്താ, നമ്മളൊന്നും മിണ്ടാ പോകുന്നു. മിണ്ട സുഖായി ഉറങ്ങിയോ? അതോ ഇന്നലത്തെ പ്രശ്നങ്ങൾ കണ്ട് ദേഷ്യം പിടിച്ചോ? എന്തേ? അത് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തേ ഞങ്ങളിവിടെ കത്തെഴുതി തിരികെ വിളിച്ചതും ഇവിടെ കിടക്കാൻ നിർബന്ധിച്ചൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അല്ല, എന്താ യാങ്ങളവങ്ങള് പ്രശ്നം? അതൊക്കെ ഞാൻ പറയാം പിന്നീട്. മതി, പക്ഷെ ആ പിന്നീട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കിയെല്ലാം. ടെസി വാ പോവാം. നിക്ക്. ചില കാര്യങ്ങളൊക്കെ സമയവും സന്ദർഭം നോക്കിയേ പറയാൻ കഴിയൂ. പറയാനുള്ള മനസ്സ് എനിക്കും ഉണ്ടാവണം, കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കും ഉണ്ടാവണം. അതുവരെ ഒന്ന് ക്ഷമിക്ക്, ഞാൻ പറഞ്ഞിട്ടേ നിങ്ങളിവിടുന്ന് പോവാവൂ. അതെന്റെ ഒരു ആവശ്യമാണ്. നിങ്ങൾ എനിക്ക് ചെയ്തുതരുന്ന വലിയൊരു ഉപകാരം ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് വേഗം കുളിച്ച് റെഡിയാവ്, ഞാൻ വേഗം ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കാം. എന്താ ചെയ്യാ? പോണോ? പോണന്ന് എനിക്ക്. എന്നിട്ട് മൂന്നര കയ്യിലാണെങ്കിൽ അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നു. അവരിറക്കി വിടുമ്പോഴേ നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ, അതല്ലേ എന്റെ ശരി? എന്നെങ്കിലും ഇവിടുന്ന് പോണോന്ന് തോന്നിയാൽ ഞാനിത് ടെസ്സിയെ കാണിക്കും. അപ്പൊ ഒരക്ഷരം മിണ്ടാതെ എന്റെ പുറകെ ഇങ്ങനെ പോന്നേക്കണം. പതിവ് പോലെ ഇന്നലെയും അർദ്ധരാത്രി 1 മണിയോടെ സാർ വീട്ടിലെത്തി. മാഡത്തിന് ഗസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടുകയും അവരെ ഉണർത്തി ശകാരിച്ച് ഇറങ്ങിപ്പോകാൻ പറയുകയും കേൾക്കാതെ വന്നപ്പോൾ പിടിച്ചു തള്ളുകയും ചെയ്തു. അവര് പോയോ? ഇല്ല സർ. രാവിലെ എന്തൊക്കെ നടന്നു? അവരെ മാഡം നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് സാർ. പിന്നെ ടോയ്ലറ്റും ക്ലോസറ്റും ഒന്നും ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് അനുമാനിക്കാം. ആ കുട്ടി വെളിക്കിറങ്ങിയത് മിറ്റത്താണ്. അയാളോ നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറുന്നത് കണ്ടു. എന്തിന്? ഇരുട്ടായതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല സാർ. അയാളെ ഞാൻ വിളിക്കുന്നെന്ന് പറ. അയാളെ മാത്രം. ഞങ്ങൾ പുറത്തേക്ക് പോവാം. അവർക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടെ ബാക്കിയുണ്ട്.
ഞങ്ങൾ പോയിട്ട് തിരികെ വരും. യെസ് സാർ, അയാളെ കുറിച്ച് അന്വേഷിച്ചു. ക്രിമിനൽ ലിസ്റ്റ് ഒന്നും പെട്ട ആളല്ല, ഒരു ചെറുകിട കള്ളൻ. മാഡത്തിനുള്ള ടൈറ്റ് സെക്യൂരിറ്റി തന്നെയാണ് സാർ. കൊച്ചത്തന്റെ 800 അവന്റെ കയ്യിൽ വാ. എന്താ ഭംഗി, നല്ല പാന്റ് ഷർട്ടും. എവിടുന്ന് ഒപ്പിച്ചാ അവനെ കിളി പോലത്തെ പെണ്ണിനെ? അതാ ഞാനും ആലോചിക്കുന്നത്. സോറി, ഇനി വൈഫായിരിക്കോ? ഒലക്ക വൈഫ്, ഏതോ നല്ല കുടുംബത്തിലെ പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നിരിക്ക കള്ളൻ. എന്താ, ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളെ ആരോ ശ്രദ്ധിക്കുകയാണെന്ന്, പിന്നീടല്ലേ മനസ്സിലായത് പ്രതിമയാണെന്ന്. എവിടെ? പുറത്ത് വെക്കേണ്ട പ്രതിമ എടുത്ത് അകത്ത് വെച്ചിരിക്കുക. അത് വിട് കുഞ്ഞുണ്ണി, ഉടനെ അച്ഛന്മാരെ ഫോണിൽ വിളിച്ച് വേഗം വരാൻ പറ. അവരും കൂടി വേണം, അല്ലെങ്കിൽ അവൻ ഉഴപ്പിക്കളയും. എന്തുവാ, അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം പറയൂ. എന്ത് വിവരങ്ങൾ? ആരാണയാൾ, എന്താണയാൾ, മുഖ്യമായും എന്റെ മുതലാളിയുടെ പെങ്ങള് അയാളെയും കൊണ്ട് നടക്കുന്ന എന്തിനാന്ന് അറിയണം. ഓ, മുതലാളിയുടെ പെങ്ങളാണോ? എന്നാ പെങ്ങളും തീർന്നു, മുതലാളിയും തീർന്നു, കുറച്ച് താരം തീരും. വെളിയിൽ പോയി വിശദമായി സംസാരിക്കാം. നമുക്ക് ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാം. കുഞ്ഞുണ്ണി, അച്ഛന്മാരുടെ കാര്യം എന്തായി? വിളിച്ചു പറഞ്ഞു ഇപ്പൊ അവരിങ്ങെത്തും. അപ്പൊ അത് ഓക്കെ. എടോ, മുതലാളിയുടെ പെങ്ങൾ അവന്റെ പിടിയിൽ നിന്നും പറിച്ച് തിരിച്ചെന്നാ മതിയല്ലോ. കുഞ്ഞുണ്ണി, അവന്റെ തനിനിറം അച്ഛന്മാരുടെ മുമ്പിൽ വെച്ച് തുറക്കുന്നത് ആ പെങ്ങളെ കാണുകയും കേൾക്കുകയും വേണം. അവന്റെ ഓരോ നാറിത്തരവും എടുത്തെടുത്ത് പറഞ്ഞ ആ പെണ്ണ് അവനെ കണ്ടാൽ അറക്കുന്ന പരുവത്തിലാക്കി തരാം. അതിന് എനിക്ക് കമ്മീഷൻ. കമ്മീഷന്റെ കാര്യം ഞാൻ നോക്കിയോളാം, നീ അവരിറങ്ങുന്നുണ്ടോ എന്ന് നോക്ക്. അവന്റെ കള്ളങ്ങളൊക്കെയും ഇന്ന് കൊണ്ട് തന്നെ അക്കറക്കു കമ്പനി പൂട്ടിടും. ഇന്നുകൊണ്ട് ഇതാരാണെന്ന് മനസ്സിലായോ ഫാദർ? ആരാ ഇന്നു കണ്ടെടുത്ത നാണിമാക്കം എന്ന മുത്തിനെ അത്തുവച്ച് ഡമ്മി പോലെ നിന്നൊരു കുറുമ്പനെ ഇന്നു വന്നു ചേർന്നു ഞാൻ ആ കള്ളനെ കുടുക്കുവാൻ വീണ്ടെടുക്കുമിന്നെന്റെ 800 നോട്ടുകൾ. ഫാദർ, എനിക്കൊരു സംശയം. എന്താ അത്? 90 പൂജ്യമെങ്കിൽ 800 എന്തിനാ 2? അത് മനസ്സിലായില്ലേ? ഇല്ല. മിശിഹ ചൊല്ലിടുന്നു, മർജ്യൻ കേട്ടിടുന്നു, വെറും ജീവിതം. മാഡം പുറകിലൊരു കാറ് പാഞ്ഞു വന്നിടുന്നു, തലയാട്ടി ആട്ടി ആടി അവർ പാടിടുന്നു. എന്നാൽ നമ്മളും പറത്തിവിടുന്നു, നമ്മളും പാടുന്നു. കണ്ണിൽ നോക്കി കണ്ണിൽ നോക്കി കഥ പറഞ്ഞിരിക്കാം, കണ്ണിൽ നോക്കി കണ്ണിൽ നോക്കി കഥ പറഞ്ഞിരിക്കാം. കഥയിൽ 1000 പേരുകൾ പണിയാം, പേരിൽ പറക്കുന്ന കുതിരയെ പോട്ടാം, കുതിരയുമായെന്നു സവാരി പോകാം. കണ്ണിൽ നോക്കി കണ്ണിൽ നോക്കി കഥ പറഞ്ഞിരിക്കാം. ഇന്നവന്റെ തട്ടകത്തിലേക്കു ചാടി എത്തിടും, പറ്റുനിന്ന് പറ്റുനിന്ന് തെറ്റെടുത്തു മാറ്റിടും. തൊട്ടുനിന്നു തൊട്ടുനിന്നു കട്ടതൊക്കെ എടുത്തിടും, വട്ടമിട്ടു വട്ടമിട്ടു മുട്ടയെട്ടിടിച്ചിടും. വാതാപികണ പതിമ്പജേകം, വാതാപികണ പതിമ്പജേകം, വാതാപികണ പതിമ്പജേകം, വാതാപികണ പതിമ്പജേകം. സവാരി ചെയ്തങ്ങു മാനത്തു കടക്കാം, മാനത്തെ പുഴവക്കിൽ വീടുന്നു പണിയാം, നിലാവ് കൊണ്ടതിനേഴു നില തീർക്കാം, മണിത്തിങ്കൾ പെണ്ണിനോടടുത്തടുത്തിരിക്കാം. കണ്ണിൽ നോക്കി കണ്ണിൽ നോക്കി കഥ പറഞ്ഞിരിക്കാം. പിടി 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 പിടി. Price, price, price.
ഫുൾ ടൈം ദ റോഡ് ബ്ലോക്ക് ഓഫ് ദ കേരള സ്റ്റേറ്റ്സ്. അച്ഛനൊന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ മോസിനെ ഒരു മിനിറ്റ് പോലും പോലീസ് അച്ഛൻ പിടിച്ചു വെക്കാൻ അച്ഛൻ എത്ര വിചാരിച്ചാലും നടക്കില്ല. പിന്നെ എന്തിനായിരുന്നു പരാതി കൊടുത്ത മനുഷ്യനെ ഇങ്ങനെ മെനക്കെടുത്തിയത്? ഏതു പരാതി? ഞാൻ ആർക്ക് കൊടുത്തു? ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, ശിശുക്കളുടെ ക്ഷേമസമിതി കൊടുത്ത ആ പരാതി. അവര് പോലീസുകാരും എന്നെ കുറെ അങ്ങോട്ടും ഓടിച്ചിട്ട് കഷ്ടപ്പെടുത്തി. ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നത്? പരാതി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരാ, പക്ഷെ ഞാൻ അത് ആർക്കും കൊടുത്തിട്ടില്ല. അച്ഛോ ഈ ലോഹിട്ട് കളവ് പറയുന്നു. കളവല്ല ഞാൻ പറയുന്നത്, താനാണോ ഞാൻ പോയി കാണും. അത് ഞാൻ അടുത്തെന്നുള്ളതിന് എന്ത് ഉറപ്പ്? എന്താ തെളിവ്? വരണുണ്ട് കാശ് വെക്കടാ. പോക്കറ്റ് അടിച്ചെടുത്ത് 800 രൂപ വെക്കടാ ചേട്ടേ. ഒരു പള്ളിയിലെ കാശ് കട്ടെടുത്ത നീ എത്ര വൃത്തിയിട്ട് നടന്നാറി. കട്ട് കട്ട് എത്ര കാലോടാണ് ജീവിക്കാൻ പോകുന്നത്? കർത്താവേ നന്ദന, കുട്ടി എന്താ ഇവിടെ? ഞങ്ങൾ ഒരുമിച്ച ഫാദർ വന്നത്. എന്റെ ഫ്രണ്ട് ആണിത്, മോസ്. ഫാദറിന് മോസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാനുമായിട്ടുള്ള പ്രശ്നം. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി, നമുക്ക് പരിഹരിക്കാം. അയ്യോ കുട്ടി, ഞങ്ങൾ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. കാണുമ്പോ ഞങ്ങൾ ഇങ്ങനെ വേറെ വഴക്കുണ്ടാക്കും അല്ലേ? എപ്പോഴും വഴക്കിടും. ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. ഫാദറിന് വന്ന് കണ്ടോളാം. ഇപ്പൊ പോട്ടെ. വരണില്ലേ? ദാ വരുന്നു. വെയിറ്റ് എ മിനിറ്റ് ഫോർ 5 മിനിറ്റ്. ശരി ഫാദർ. ശരി. എന്ത് പണിയാണ് അച്ഛൻ കാണിച്ചത്? ഞാനൊരു 8000 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 5000 രൂപ എന്റെ ഒരുന്നേനെ, 3000 രൂപ അച്ഛൻ്റെ ഒരുന്നേനെ. ഇനി അത് കുറവായി പോയെങ്കിൽ 3000 രൂപ അച്ഛൻ്റെ ഒരുന്നേനെ, 5000 രൂപ എന്റെ ഒരുന്നേനെ. എല്ലാം നശിപ്പിച്ചില്ലേ? എന്ത് കണക്കാത്? കണക്കില് ഞാൻ കണക്കാ. പിന്നെ എങ്ങനെയുണ്ടെന്ന് ഗേൾഫ്രണ്ട്? ഇത് അധികകാലം ഇല്ല മോസേ, അധികകാലം ഇല്ല. ഇതിനൊന്നും എനിക്ക് അധികകാലം വേണ്ട. എന്റെ വെയിറ്റ് ചെയ്യണു, പോയിട്ട് കുറച്ച് പരിപാടികളുള്ളതാ. അതാരാ ജോ പെൺകുട്ടി? സുമേഷ് വാസുദേവന്റെ പെങ്ങളാ. കർത്താവേ അതാരാ? കർത്താവോ? അല്ല അച്ഛൻ പറഞ്ഞാള്. ആ, സുമേഷിന്റെ അമ്മയുടെ കുറച്ച് സ്ഥലം ഓർഫനേജിനടുത്ത് കിടപ്പുണ്ടായിരുന്നു. അത് വിൽക്കുന്നോന്ന് ചോദിച്ചു ചെന്നതാ. അമ്മയുടെ സ്ഥലമല്ലേ, അത് വിൽക്കാനുള്ളതല്ല. അനിയത്തിയുടെ അനുവാദം വാങ്ങി വെറുതെ തന്നേക്കാവെന്ന് പറഞ്ഞു തരികയും ചെയ്തു. എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിവരം അറിയിച്ചൊരു പെങ്ങളുടെ കാര്യം പോക്കാണെന്ന്. നന്ദിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഫാദർ. എനിക്കെതിരെ അവള് കൊണ്ടുവന്നിരിക്കുന്ന അവസാന ആയുധമാ അയാളും ആ കൊച്ചും. ഫാദറിന് തോന്നും എനിക്ക് വേണേ അവനെ നിസ്സാരമായി പിടിച്ച് പുറത്താക്കാൻ പറ്റുമെന്ന്. പക്ഷെ നടക്കില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അവരോടൊപ്പം തെരുവിലേക്ക് ഇറങ്ങിപ്പോകാനും കൂടെ താമസിക്കാനും നന്ദു മടിക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് യാതൊരു സംശയം തോന്നാത്ത വിധം അവരെ ഒഴിവാക്കണം. ഫാദറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരി നോക്കാം. ഈശോയെ, അവരിങ്ങോട്ട് വന്നോ? എന്നെ ഇവിടെ കണ്ടാൽ പ്രശ്നമാകുമല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പിടിപ്പിച്ചെന്നാകും. ഏതേ സ്ഥലം? നമ്മളെന്താ ഇവിടെ? ഇതാണ് ചേട്ടന്റെ താവളം. ഓഫീസ്, ബാർ, ക്ലബ്, ഗസ്റ്റ് ഹൗസ് എല്ലാം. എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഒന്ന് പോയി ചേട്ടനെ കണ്ടിട്ട് വന്നേ. ചേട്ടനെ പോയി കാണാനാ? അതിലും ഭേദം എനിക്ക് ട്രെയിനിന് തലവെച്ചൂടെ. അത്രയ്ക്ക് പേടിയാ ചേട്ടനെ? അങ്ങനെ പേടി ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും എന്റെ ജീവനൊരു ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ട്. എന്ത്? ഇവൾ. എന്താ ഇവിടെ? ഒരു കാര്യം ഉണ്ടായിരുന്നു. മൂത്രം ഒഴിക്കാനാണോ? അതെ. ഇത് പെണ്ണുങ്ങളുടെ മൂത്രപ്പുരി, അവിടെ ആണുങ്ങളുടെ. സോറി. മൂത്രപ്പുര നോക്കണോ? ഇതല്ലേ ആണുങ്ങളുടെ മൂത്രപ്പുര? എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ആണുങ്ങൾ കേറിക്കോ, കേറിക്കോ. അച്ചോ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? മോസ് എന്നൊരാൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ? അനിയത്തി നിർബന്ധിക്കുന്നു ഇന്നും അവിടെ കിടക്കാൻ. കിടന്നോട്ടെ.
ഇനിയും ആ വീട്ടിൽ കയറാൻ നിനക്ക് ചൊണയുണ്ടോ? കൂടുതൽ സ്നേഹത്തോടെ അനിയത്തി നിർബന്ധിച്ചാൽ ഇന്ന് ഞങ്ങൾ അവിടെ കിടന്നു പോവും. അങ്ങനെ കിടക്കേണ്ടി വന്നാൽ ഡേ ഓർക്കത്തിൽ വിളിച്ചോണ്ട് ചവിട്ടം തെറി പറയൊന്നും ചെയ്യരുത്. വലിയ കഷ്ട. അതുകൊണ്ട് ആ തെറിയൊക്കെ ഇപ്പൊ പറഞ്ഞു സുഖമായിട്ട് സംസാരിക്കുന്നോ? വേണ്ട വേണ്ട വേണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കുട്ടിക്കാലത്തെന്നും നമ്മുടെ കയ്യും പിടിച്ച് നടന്നിരുന്ന പഴയ നന്ദൂട്ടി ഓർമ്മയുണ്ടോ? എനിക്കും ഉണ്ട് ഒരു കൊച്ചു നന്ദൂട്ടി. അവളായത് ഇവളുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലരുത്. എത്രയാ വേണ്ടത്? എന്ത് രാജു? രാജു എന്റെ ബ്രീഫ് കേസ്. അയ്യേ എനിക്ക് മാറിപ്പോയി, വേറെ ആരുണ്ടാ? ഒരു ശങ്ക കൂടി ബാക്കിയുണ്ട്. അത് അവിടെ തീർത്തൂടെ അച്ചോ. ഇത് ആ ശങ്ക അല്ല, ആ ശങ്ക അതും അവിടെ തന്നെ തീർത്തൂടെ. എവിടെയാ ടോയ്ലറ്റ്? അവിടെ തന്നെ. മാറ്റിയിട്ടില്ല. എന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറി തന്നെ പറ്റൂ. അതിന് നിനക്ക് എത്ര വേണ്ടത്? എത്ര വേണേലും പറഞ്ഞോളൂ. ഒരു മൂന്ന് കൂടുതലാണ്. അല്ല, എന്നൊരു അഞ്ചെഴുതിക്കോളൂ. കേൾക്ക് കേൾക്ക, വരും എന്റെ അടുത്തിരുന്നു. ഈ അച്ഛൻ ഇതുവരെ പോയില്ലേ? മുട്ടയിരുമേ ഇരിക്കുക. അത്രക്ക് മുട്ടണി അങ്ങോട്ട് തന്നെ ചെല്ലോ. അയാളും കുട്ടി ഇങ്ങോട്ട് കേറി വരുന്ന കണ്ടു. എന്നാത്തിനായിരുന്നു ഇന്നും എന്റെ വീട്ടിൽ കിടക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ? എന്നിട്ട് ആ ഭീഷണിയുടെ മുമ്പിൽ ഞാൻ തോറ്റു. പണം കൊടുത്ത് അവനെ ഒഴിവാക്കി. ഓ, എത്ര? 50,000. കൊടുത്തോ? കൊടുത്തു. ആ കൊച്ചിനെ വെച്ചാ അവൻ എന്നെ തോൽപ്പിച്ചത്. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നന്ദു അവനോട് ഞങ്ങളുടെ പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഫാദർ. അവനുമായി അവളിനി കൂടുതൽ അടുക്കാൻ പാടില്ല. അതുകൊണ്ട് നന്ദുവിന് വേണ്ടി 50 അതിൽ കൂടുതൽ വേണേലും ഞാൻ കൊടുത്തേനെ. ശരി, കുറെ കടുത്തു പോയെങ്കിലും അത് അങ്ങനെ അങ്ങ് തീർന്നല്ലോ. ആ പോട്ടെ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നന്ദു ഉറങ്ങിയായിരുന്നു. ഇല്ല സർ, ആകെ ഒരു ദേഷ്യത്തിൽ കാത്തിരിക്കുക. നന്ദുട്ടി, എന്താ എന്താ കാര്യം? അറിയില്ല സർ. അവര് പോയത് കൊണ്ടാണോ? ആര്? അയാളും ആ കൊച്ചും. മാഡത്തിന്റെ ആ ഗസ്റ്റുകൾ പോയിട്ടില്ല സർ, അകത്ത് കിടന്ന് ഉറങ്ങുന്നു. അവർ അകത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്നു സർ. That's too much. Just wait here. ആരാണെന്ന് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? തെരുവിൽ അലിഞ്ഞു നടക്കുന്ന നായ എന്താ പറ്റിയ പ്രശ്നം? എന്താ എന്നോട് കാശ് വാങ്ങി തിരിച്ചു പൊക്കോളാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ചുറ്റിപ്പറ്റി കളിക്കലെന്താ? ഏത് കാശ്? നീ ഇന്ന് ഓഫീസിൽ ഒന്നും വാങ്ങിച്ചില്ലേ? ആ കാശോ? അത് കാശല്ലല്ലോ. പിന്നെ അത് ഈ സാധനല്ലേ? ഇതല്ലേ ഇത്? അത് 50,000 ചെക്കാണെന്ന് അറിയില്ലേ? അറിയാം. പിന്നെ എന്താ ഇത് കാശ് ആക്കി പോകാത്തെ? ഞാൻ പോണില്ല. എന്തുവാ? ഞാനും ഈ കുട്ടിയും ഇവിടുന്ന് പോണില്ല. എന്തേ ഇവിടെ നിന്നാൽ ഇതിന്റെ ഇരട്ടി തരാന്ന് പറഞ്ഞു സിസ്റ്റർ. എന്നിട്ട് തരേ ചെയ്തു. ദാ 100,000 ചെക്കുകള് രണ്ടും ഇവിടെ വെച്ചിട്ട് ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. ഞങ്ങള് പോണില്ലെന്നേ. വേണ്ട, നമ്മള് തമ്മിലുള്ള പ്രശ്നം ചെറുതാ. ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമുണ്ടല്ലോ, അതെന്തോ ഒത്തിരി വലുതാ. അതാദ്യം തീർക്ക്, എന്നിട്ട് ഒന്ന് എന്റെ മെക്കിട്ട് കയറ്. ശരിയല്ലേ അദ്ദേഹം പറയുന്നത്?
ഇത് നമ്മൾ തമ്മിലാ പറഞ്ഞു തീർക്കേണ്ടത്. എങ്കിൽ പറ എന്ത് ഉദ്ദേശത്തിലാണ് നീ ഇവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എനിക്കൊരു കൂട്ടിന്, അവർക്കൊരു കൂട്ടിന്. ആരും ഇല്ലാത്തവർ അവര്, എന്റെ ചേട്ടനെ പോലെ. എനിക്ക് ആരും ഇല്ല, ഇല്ല അച്ഛനില്ല, ഇല്ല അനിയത്തില്ല, ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ ഇങ്ങനെ ആവില്ലായിരുന്നു. ശരിയാ, എനിക്ക് ആരുമില്ല, ആരെയും വേണ്ട. നാളെ രാവിലെ ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കണം, ഇല്ലെങ്കിൽ നീ തിരിച്ചു പോയിരിക്കണം ബാംഗ്ലൂർക്ക്. ഇവരിനി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണണ്ട. ഇവരില്ലാത്തപ്പോ എന്നെ കാണുമായിരുന്നു ചേട്ടൻ. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ എനിക്ക് എന്റെ ചേട്ടനെ കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. നിന്റെ ചേട്ടനെന്ന് നീ പറയണ്ടു. പറയണമെങ്കിൽ ആദ്യം ഇവനെ അടിച്ച് പുറത്തിറക്ക്. ഇങ്ങനെ ഒരു അഴിഞ്ഞാടത്തിന് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും. Just throw him out. That's all. That's all. എന്താ നടാൻ കഴിഞ്ഞു? ഞങ്ങൾക്കിത് നാടകമല്ല, ഒരുതരം പൊട്ടംകളിയാ. ഈ ക്യാറ്റ് എന്നോട് എപ്പോഴും ചോദിക്കും എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ മടുത്തു. എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞതാ, ഞങ്ങൾക്കും കണ്ട് രസിക്കാലോ. ഇതിൽ രസിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അങ്ങേരി ഇടന്ന് ബഹളം കൂട്ടണു. ഞങ്ങൾ പോണോ അതോ പോണ്ടേ? നിങ്ങൾ എവിടെയും പോകുന്നില്ല, ഞാനും. തർപ്പിച്ചങ്ങ് തീരുമാനിക്കാൻ ഞങ്ങളുടെ മേലെന്താ ഇത്ര അധികാരം? ഈ 100,000 പേരിലാണോ? ദാ വച്ചോളൂ. അങ്ങനെ തോന്നിയോ? എങ്കിൽ സോറി. ഒരു മോസിന്റെ മുമ്പിൽ, ഒരു ടെസ്സിയുടെ മുമ്പിൽ യാചനയുമായി നിൽക്കുന്ന ഒരാളാണ് ഞാനെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ എനിക്കെന്ത് അധികാരം? എന്നോട് ഒരുപാട് സ്നേഹ എന്റെ ചേട്ടന്, ഒരുപാട്. ആ ചേട്ടൻ ഈ നാട്ടിൽ കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുക. മരിച്ചില്ലെങ്കിൽ ചേട്ടൻ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ചേട്ടൻ ആരെങ്കിലും കൊല്ലും. എനിക്ക് വേണം ചേട്ടന്, എന്റെ അച്ഛന് വേണോ ആ മകന്. എത്ര എത്ര വിളിച്ചിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. കുറെ കാലമായി അച്ഛന് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി ചേട്ടനെ തിരികെ വിളിച്ചുകൊണ്ട് പോവാൻ. എത്ര ശ്രമിച്ചാലും ചേട്ടൻ വരില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോഴാ നിങ്ങൾ രണ്ടുപേരും എന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. ടെസ്സിയെ കണ്ടപ്പോ ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്തുപോയി. പിന്നെ ശരിയോ തെറ്റോ എന്നൊന്നും ആലോചിക്കാതെ നിങ്ങളെയും കൊണ്ട് എനിക്ക് തോന്നിയ ഒരു വഴിയിലൂടെ ഞാൻ പോയി നോക്കുക. നിങ്ങൾ സഹായിച്ച ചേട്ടന്റെ ജീവിതം തീർച്ചയായും രക്ഷപ്പെടുത്താനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. അത്രയൊക്കെ ഉള്ളു പറയാൻ. ടെസ്സി, ടെസ്സി ഇന്ന് എന്റെ കൂടെ കിടക്കോ? ഞാൻ മോസിന്റെ കൂടെ കിടന്നോളാം. പ്ലീസ് ടെസ്സി. മിസ് കോൾ, എവിടാ എവിടാ ഫോൺ ഫോൺ? ആ കിട്ടി സാർ. ഞാൻ നന്ദുട്ടിയോട് കൂടുതൽ ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടു സാർ. യെസ് സാർ, ആകെ പ്രശ്നമായി. ഇറ്റ് വാസ് ഹോറിബിൾ സാർ, ഹോറിബിൾ. പറ്റുന്ന ഒരു സൈക്കിൾ ഹോറിബിൾ. നന്ദു, എന്നോട് വഴക്ക് വേണ്ട. ഒന്ന് രണ്ട് ദിവസത്തിനകം നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താം. അതുവരെ അവർ രണ്ടുപേരും ഇവിടെ കഴിഞ്ഞോട്ടെ. അപ്പൊ 50,000 ചെക്ക് തിരിച്ചു തന്നെങ്കട്ടെ. ഇവിടെ കിടന്നോളാൻ സമ്മതിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് 50 വേണ്ട. പെങ്ങള് തന്നു 100,000 മതി, ചെക്ക് ഞാൻ നാളെ തരാട്ടെ. നീ ഇവിടെയും കറിയോ? ആര് കെടുത്തി നിന്നെ ഇവിടെ? പെങ്ങള് പറഞ്ഞ് കിടന്നോളാൻ. കിടക്കാൻ ഒരു പൂതി തോന്നി, കിടന്നു. നല്ല മണകം. ചിപ്പട്ടി, സൂക്ഷിച്ച് സൂക്ഷിച്ച് കാല് പോവും. ബ്ലഡി റാസ്കൾ, എല്ലാം നീ നശിപ്പിക്കും. എന്നെയും എന്റെ അനിയത്തെയും നീ ഇല്ലാതാക്കും. ഇനി ഞാനായിട്ട് ഇല്ലാത്ത സമാധാനം കളയണില്ല. നന്ദു, നന്ദു, എന്തൊക്കെയായി കാണിക്കുന്നത് നന്ദുട്ടി? കം ഓൺ, ഗെറ്റ് അപ്പ് പ്ലീസ്. ഒത്തിരി സ്നേഹിച്ചു പോയത് കൊണ്ട് എന്നെ ഇങ്ങനെ ശിക്ഷിക്കില്ല. പോ പോ പോ, നിന്റെ മുറി പോയി കിടക്ക. കം ഓൺ. നീ എങ്ങോട്ടാ? പൊതപ്പിക്കാൻ. അല്ല, പൊതപ്പ് കൊടുക്കാൻ. ഗുഡ് നൈറ്റ് പറഞ്ഞില്ല? പോടാ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്കണേ. ഇല്ലേ വിഷമിക്കുന്നു. ആ പൊതപ്പ് കിടന്നൊക്കെ
ഞങ്ങളൊക്കെ വളർന്നത് ബാംഗ്ലൂരിലാ. ചേട്ടന് കുട്ടിക്കാലം മുതലേ തുടങ്ങി കാറുകളോടുള്ള കമ്പം. ഏത് കാറ് കണ്ടാലും എടുത്ത് ഓടിക്കും. അതുകൊണ്ട് വീട്ടിലാകെ ഒരു കാറേ ഉണ്ടായിരുന്നുള്ളൂ. അതുമായി അച്ഛൻ എപ്പോഴും ടൂറിലും. അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് അസുഖം കൂടി. ചേട്ടൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. സഹായത്തിനായി ചേട്ടൻ പലരെയും വിളിച്ചു. കാറുകളും ആംബുലൻസും ഒക്കെ എത്തിയപ്പോഴേക്കും 3/4 മണിക്കൂർ വൈകി. അമ്മ മരിച്ചു. ആ മരണം ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു. അമ്മയില്ലാത്ത വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് പോന്നു പഠിക്കാൻ. അമ്മയുടെ ഒരു ഇളയ ആങ്ങളെ ഉണ്ടായിരുന്നു ഇവിടെ. ആ കുഞ്ഞമ്മാവൻ്റെ കൂടെയായിരുന്നു ചേട്ടൻ. പഠനമൊക്കെ കഴിഞ്ഞും തിരികെ വന്നില്ല. എന്നോട് മാത്രം വല്ലപ്പോഴും ഫോണിലൂടെ കുറേ വാക്കുകൾ. ചേട്ടനിവിടെ ബിസിനസ് തുടങ്ങി, സമ്പാദിച്ചു കൂട്ടി. പണത്തോടൊപ്പം കൂട്ടുകാരും എത്തി. ആ ഇടയ്ക്കൊരു കാർ ആക്സിഡൻറ്റിൽ കുഞ്ഞമ്മാവൻ മരിച്ചു. അതോടെ ചേട്ടൻ ആകെ തകർന്നു. ഒരടുത്ത സുഹൃത്ത് ചേട്ടനെ മയക്കുമരുന്നിന് അടിമയാക്കി. അത് ചേട്ടൻ ഒരു മുഴു ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തിച്ചു. വിവരങ്ങൾ ഫാദർ സിറിയക് ബാംഗ്ലൂരിലെത്തി അറിയിച്ചു. ഞാനും അച്ഛനും ഓടിയെത്തി. പന്തപാടെ കണ്ട കാഴ്ച, ആത്മഹത്യ ചെയ്യാനായി കയ്യിലെ വെയിൻ മുറിച്ച് ബാത്ടബിൽ കിടക്കുന്ന ചേട്ടനെയായിരുന്നു. ബാംഗ്ലൂർ കൊണ്ടുപോയി ചികിത്സിച്ചു മാസങ്ങളോളം. ഇനിയും മയക്കുമരുന്നിലേക്ക് വിടരുതെന്ന് ഡോക്ടർ നിർബന്ധിച്ചു പറഞ്ഞു. പോയില്ല എന്ന് ചേട്ടൻ എനിക്ക് വാക്കും തന്നു. പക്ഷേ തന്നെ മയക്കുമരുന്നിന് അടിമയാക്കി ഭ്രാന്തനാക്കി തൻ്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും തട്ടിയെടുത്ത ആ സുഹൃത്തിനെ കൊല്ലണമെന്നൊരു പക ചേട്ടനിൽ വല്ലാണ്ട് വളർന്നു. പെട്ടെന്നൊരു ദിവസം ആരോരും അറിയാതെ അവിടെ നിന്നും കടന്നു വീണ്ടും ഇവിടെ. ചേട്ടനെ നശിപ്പിച്ച ആ സുഹൃത്ത് അയാൾ ചില്ലറക്കാരനല്ല, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മനുഷ്യൻ, പനക്കൽ ദാസ്. ഇപ്പം അയാൾ എവിടെയും പ്രത്യക്ഷപ്പെടാതെ മാറി നിൽക്കുക. തരം കിട്ടുമ്പോൾ ആക്രമിക്കാൻ, ചേട്ടനെ കൊല്ലാൻ. ഈ സ്ഥലം പണ്ട് ചേട്ടനും പനക്കൽ ദാസും ചേർന്ന് വാങ്ങിയതാ. ചേട്ടനറിയാതെ ദാസ് ഈ സ്ഥലം മുംബൈയിലൊരു കമ്പനിക്ക് ലീസിന് കൊടുത്തു. അവർ ഈ കെട്ടിടം കെട്ടിപ്പൊക്കി. തിരികെ വന്ന ചേട്ടൻ സ്റ്റേ വാങ്ങി. ഇപ്പം ദാസിന് അയാളുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റാലും ആ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തികയില്ല. ഒരു കോംപ്രമൈസിനായി ഓടി നടക്കുകയാണ് അയാൾ. ഒരൊത്തുതീർപ്പിനും ചേട്ടൻ തയ്യാറല്ല. അയാളെ മാനസികമായി പീഡിപ്പിക്കുക, പിന്നെ കൊല്ലുക, അതുമാത്രമാണ് ചേട്ടൻ്റെ ലക്ഷ്യം. ചേട്ടനൊരു കൊലപാതകിയാവുക, അത് ചിന്തിക്കാനേ പറ്റുന്നില്ല എനിക്കും അച്ഛനും. പണവും പകയും ഒന്നും വേണ്ട. ഒരിക്കലും ഇങ്ങോട്ട് വരാത്ത വിധം ചേട്ടനെ തിരികെ കൊണ്ടുപോകണം. അതാണ് എൻ്റെ ആശ. ഓരോ ദിവസം കഴിയും തോറും ചേട്ടൻ വരില്ല എന്നൊരു ആശങ്ക. ചേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാന? ഈ മോസിൻ്റെയും ടെസ്സിയുടെയും ജീവിതത്തിലൊരിടം എനിക്കും തരൂ. കളിയായിട്ടാണോ കാര്യമായിട്ടാണോ? എന്ത് തോന്നുന്നു? ടെസ്സിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് നിമിഷവും വലിച്ചെറിയപ്പെടുന്ന വെറും ഉപകരണങ്ങളാണ്, അതുകൊണ്ട് കൂടുതൽ ആശയൊന്നും വേണ്ട. ടെസ്സിക്കൊരു സങ്കടവും ഞാൻ ഉണ്ടാക്കില്ല, സത്യം. എന്നാലും വേണ്ട, ആ ചേട്ടനെ കളഞ്ഞിട്ട് ഞങ്ങൾ എടുക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഏയ് വിഷമിക്കണ്ട, നമുക്ക് ഒരുമിച്ച് തിരികെ പിടിക്കാം ചേട്ടനെ. അതിനായിട്ട് മാത്രം ആവോൾ അടുക്കാം, പ്രണയിക്കാം. എന്താ സമ്മതമാണോ? ടെസ്സി, ദേ ഒരു കളിനാടകത്തിന് പുതിയ കൂട്ടുകാരെ കിട്ടി. ഇഷ്ടായോ? കുളിക്കും പൂന്തിങ്കളല്ലേ, കന കുഞ്ഞു കുമ്പിളിൽ പൂന്തിനുറങ്ങും നീലാമ്പലല്ലേ, പുഞ്ചിരി പാലൂരും തൂമുല്ലയല്ലേ, വാസന്തരാവിന്റെ ചന്തമല്ലേ, കണ്ടു കൊതി തീരാത്ത ചിങ്ങ.
കായലിൽ മുങ്ങിക്കുളിക്കും പൂന്തിങ്കളല്ലേ. എണ്ണയിലിട്ട് ശരിക്കും വാട്ടിക്കോ. തിരിഞ്ഞു നോക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട. മാൽക്കം നമ്മളെ ക്യാമറയിൽ പകർത്തുന്നുണ്ട് ചേട്ടനെ കാണിക്കാൻ. പിന്നെ എന്താ ഇത്? ആകെ വേർക്കുന്നല്ലോ. അടുക്കള പണിയൊന്നും പരിചയമില്ലല്ലേ. അത് ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ലേഡീസുമായിട്ട് ഒറ്റയ്ക്ക്, അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ. എന്തുപോലെ? അയ്യോ, പിന്നെയും എനിക്കെന്തോ പോലെ. കറി ശ്രദ്ധിക്കണേ, ഉപ്പ് കുറവാണോ എന്നൊരു സംശയം. നോക്കട്ടെ. ഇത് ഉപ്പല്ല, മധുര. വിരിഞ്ഞ് മാറുന്നൊക്കെ പറഞ്ഞ ഇതല്ലേ? ഒരുപാട് രോമം ഉണ്ടായിരുന്നതാ, കഴിഞ്ഞ വേനൽക്കാലത്ത് കുറച്ച് കൊഴിഞ്ഞുപോയി. ഇതൊക്കെ മതി, വേഗം കുളിച്ച് റെഡിയാവ്. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. ശരി. കുളിപ്പിച്ചു തരാൻ താനെന്താ കൊച്ചുകുഞ്ഞ? അയ്യോ, അതല്ല. പിന്നെ എന്റെ മസിലും നെഞ്ചിലെ രോമം ഒക്കെ കണ്ട് അവള് സോപ്പ് തേപ്പിച്ച് തരുമ്പോഴുണ്ടാകുന്ന സ്പർശനത്താൽ അറിയാതെ ഞാനെങ്ങാനും വഴങ്ങിപ്പോയാൽ ഞങ്ങളൊരു ഫസ്റ്റ് നൈറ്റ് മിസ്സാവും. ഇതെഴുതാതിരിക്കാൻ പറ്റില്ല. എന്നിതും കൂടി എഴുതിക്കോ. നാളെയോ മറ്റന്നാളോ ശരിക്കും ഞാൻ അവളെ കുളിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പാലും കുങ്കുമപ്പഴവും ഗോതമ്പ് പുട്ടും മൃച്ചകടിയും പൊരിച്ചതും കൂടി ചേർത്ത് ഒരു ശിലയെ പോലെ. അതൊക്കെ ഞാൻ ചെയ്തോളാം. താ മൃച്ചകടിയൻ തെറ്റാതെ എഴുതു. മൃച്ച ച, തന്റെ അച്ഛന്റെ ച, ചെട്ടിയുടെ ച. വേണ്ട, എഴുത. ഡോഗ് നിക്ക്, നിന്ന്. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്, അതുകൊണ്ട് എന്റെ സാറ് വീണ്ടും തുടങ്ങി. എന്ത് മയക്കുമരുന്ന്? എനിക്ക് കുറച്ച് വാങ്ങിച്ചു തരോ?
ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞ ഡോസ് കൂടും. കുളിപ്പിച്ചോ കുളിപ്പിച്ചോ, പിന്നെ എപ്പോഴാ വെടികൊണ്ട് തലേക്കേറുന്നതെന്ന് നോക്കിയാ മതി. ഓ നിന്നെപ്പോലൊരുത്തൻ കയറി ഇറങ്ങേണ്ട വീടല്ല അത്. അനിയത്തിയോടുള്ള വാത്സല്യം കൊണ്ട് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി നിൽക്കുകയാണ് ആ ചേട്ടൻ. നീ ഒറ്റയൊരുത്തൻ കാരണം അദ്ദേഹം നശിച്ചുകൊണ്ടും ഇരിക്കുക. അതുകൊണ്ട് ഇന്ന് തന്നെ നീ കുട്ടിയുമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഞാൻ ഇറങ്ങിയ അവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? വല്ല കുടുംബത്തിലെയും പ്രശ്നങ്ങൾ തീർക്കാൻ നീ ആരാ? ഏത് കുടുംബത്തിലാ പിറന്നത്? ആരുടെ കുട്ടിയേയും കൊണ്ടായി നടക്കുന്നത്? പണമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, ആവശ്യമുള്ള അത്രയും. നീ ആ വീട് വിട്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കണ്ടോ, നിനക്കെതിരെ മുൻപ് ഞാൻ എഴുതി വെച്ചിരുന്ന പരാതിയാ. അന്ന് കൊടുക്കാൻ മനസ്സനുവദിച്ചില്ല, പക്ഷേ നാളെ ഈ സമയത്ത് ഇതെത്തേണ്ടടുത്ത് എത്തിയിരിക്കും. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ചെയ്യേണ്ടത് നീ ചെയ്തിരിക്കണം. അച്ഛോ പറഞ്ഞേക്കട്ടെ. ആ പറഞ്ഞോ പറഞ്ഞോ. അന്ന് താൻ പറഞ്ഞ തന്റെ ഉണ്ടല്ലോ ഗേൾഫ്രണ്ട്, ആ അഴകും സമ്പത്തും കണ്ടിട്ട് താനും കൊച്ചും മയം കണ്ട നന്ദനാ വേറൊരാളുടേതാ. വൈദ്യശാസ്ത്രത്തിൽ ലണ്ടനിൽ ഉപരിപഠനം നടത്തുന്ന ഡോക്ടർ നന്ദകുമാറുമായി കല്യാണ തീയതി വരെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാണ് ആ നന്ദന. നിരാശാകാമുകനായി അവിടുന്ന് നാണം കെട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ പൊടിയും തട്ടി ഇറങ്ങി പോ. ശരി, ആ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവാ. പോരെ അച്ഛോ, കുടുംബബന്ധങ്ങളും രക്തബന്ധങ്ങളും ഒന്നും ഇല്ലാത്തവരാ ഞാനും എൻ്റെ ടെസി. പക്ഷേ സ്നേഹബന്ധം എന്താന്ന് നന്നായിട്ട് അറിയുന്നവരാ. അതുകൊണ്ട് സ്നേഹം അവിടെ കണ്ടാലും ഞങ്ങൾ തിരിച്ചറിയും. ആ നന്ദനയിലുണ്ട് സ്നേഹം. ആ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുണ്ടായ ഒരു ആഗ്രഹം ഉണ്ട് അവൾക്ക്. അതിനുവേണ്ടി ആ കുട്ടി ഇവിടെ വന്നിരിക്കുന്നേ. ഞങ്ങൾ രണ്ടുപേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഈ നിൽക്കുന്ന നിങ്ങളിൽ ആർക്കും പറ്റില്ല, ഒരു കാലത്തും പറ്റില്ല. അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങൾ ഇല്ലാതില്ല. എന്നാലും എനിക്കിപ്പോ സുമേഷിനോടൊപ്പം നിൽക്കാനല്ലേ പറ്റൂ. ഇദ്ദേഹത്തിന് കല്യാണം ആലോചിച്ചു വെച്ചിരിക്ക അദ്ദേഹത്തെ, അതെന്തിനെ ഒളിപ്പിച്ചു വെച്ചെന്ന് ചോദിക്കുമോള്? ഒരു കുഞ്ഞു മനസ്സിൽ ആശകളും മോഹങ്ങളും വാരിയിട്ടിട്ട് സ്വന്തം കാര്യം സാധിച്ചെടുക്കാൻ. ഞാൻ കാറ്റിനോട് പറഞ്ഞില്ലേ നമ്മളൊക്കെ വെറും ഉപകരണങ്ങളാണെന്ന്? വലിച്ചെറിയ മുമ്പേ പോകാം, പോണം, വാ. ഇല്ല, പോവില്ല. എന്നെ ഒരു തള്ളിയാക്കിയിട്ട് ഇവിടെ കൂടെ നിങ്ങൾ ഇവിടുന്ന് പോവില്ല. സത്യം പറഞ്ഞതൊക്കെ സത്യം. അത് നിങ്ങളോട് പറയണമെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചതാ, പറയാൻ ഒരുങ്ങിയതുവാ, പക്ഷെ മനസ്സ് മടിച്ചു. പറഞ്ഞ ഒരു പക്ഷെ നിങ്ങൾ എന്നെ വിട്ട് പോയി കളയുമെന്ന് പേടിച്ചു. പിന്നീട് അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ആ നന്ദകുമാറിനേക്കാൾ എനിക്ക് ഒരുപാട് ഇഷ്ടം ടെസ്സിയുടെ മോസിനോടാ. ഇവളോടാ. ആരോ ഇവളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുത്തതായി എന്നെ. ആ എന്നെ വിട്ടിട്ട് പോവാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ പൊക്കോളൂ. മോസ്.
എനിക്കെതിരെ ഇന്നൊരു പരാതി പോലീസ് സ്റ്റേഷനിലെത്തും. അതുകൊണ്ട് കുറച്ചു ദിവസം ഞാൻ അങ്ങോട്ടേലും മാറി നിൽക്കുക. മണിക്കൽദാസിനെ ഉടനെ മോശനെ കാണണം. തന്നിലൊരു കടപ്പാടുണ്ടാക്കാനായി മുമ്പ് ഞാൻ നടത്തിയ ഒരു നാടകമായിരുന്നു ആ പോലീസ് ചേസ്. അതറിയാമായിരുന്നു അല്ലേ? ഇന്ന് കളി കാര്യമായി. തനിക്കെതിരെ ഫാദർ സിറിയക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അത് ഞാനിങ്ങ് പൊക്കി. ഏൽപ്പിച്ച ജോലി ചെയ്തു തീരും വരെ തന്നെ എനിക്ക് വേണമല്ലോ. ഞാൻ എവിടെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ ഓടി വന്ന് വെടിവെച്ചു കൊല്ലാൻ ലൈസൻസ് ഇല്ലാത്തൊരു തോക്കുമായി നടക്കേ അവൻ സുമേഷ്. ഭ്രാന്തനല്ലേ, അവനത് ചെയ്യും. എനിക്കെന്റെ വസ്തു വേണം. എന്റെ പ്രാണൻ അവനെടുക്കും മുമ്പ് അവന്റെ പ്രാണൻ എനിക്കെടുക്കുകയും വേണം. അതിനുള്ള ഒരേ ഒരു വഴിയാ നീ. നിന്നിലൂടെ നന്ദന. അവളെ കൊണ്ടുവന്നിരിക്കണം. ഇല്ലെങ്കിൽ അന്ന് ഞാൻ തന്ന ഉപഹാരമുണ്ടല്ലോ ടെസി, അത് ഞാൻ തിരികെ എടുക്കും. നന്ദന അല്ലെങ്കിൽ ടെസി, അവരിൽ ഒരാൾ ഇവിടെ എത്തിയിരിക്കണം, ഇന്നോ നാളെയോ. ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. ആരെങ്കിലും സിറീകച്ചൻ എന്നെ വിളിപ്പിച്ചു പറഞ്ഞു അവിടെ നിന്ന് പോകണമെന്നും അതിനെത്ര പണം വേണേലും വാങ്ങിത്തരാമെന്നും. എനിക്ക് പണമൊന്നും വേണ്ട, ഞാൻ പോയേക്കാം. അതിനെനിക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു അവതാരിയാണ്. എന്താ അത്? പഴയ സുഹൃത്ത് പനക്കൽദാസ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. നന്ദനയെ അയാൾ പറയുന്ന സ്ഥലത്തെത്തിച്ചോളൂ. മറ്റൊന്നും ആലോചിക്കാതെ സമ്മതം കൊടുത്ത് ഞാൻ അഡ്വാൻസ് വാങ്ങിപ്പോയി. ഇനി ഞാനത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതമാകെ കുഴപ്പത്തിലാവും. നിങ്ങളൊന്ന് മനസ്സുവെച്ചാൽ ഈ കുരുക്കിൽ നിന്ന് എനിക്ക് എൻ്റെ കുട്ടിക്ക് രക്ഷപ്പെടാം. എങ്ങനെ? അയാളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് ഒന്ന് ഒത്തീർപ്പാക്കുക. അത് പറയാ, നീ ആരാടാ? ആർക്കോ എവിടെ ഉണ്ടായ ഒരു കുട്ടിയെ എടുത്ത് കുരങ്ങനെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന നിനക്ക് രക്ഷപ്പെടാൻ എന്റെ അവതാരമാണല്ലേ? നിർത്ത് നിർത്ത്. സമനില തെറ്റി ഒരാളോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്നേ. വാശിയും പകയും കൊണ്ട് കാതറിഞ്ഞു പോയ ഒരാളോ? അതെ, ആ വാശിയും പകയും എന്താണെന്നും എത്രത്തോളമാണെന്ന് അറിയണം നിനക്ക്. വാ, ഇത്രത്തോളം. ഈ ഞെരുമകൾ അറുത്തു മുറിച്ചത് എന്റെ കൈകളല്ല, അവന്റെ കൈകളാ. എന്നെ അബോധാവസ്ഥയിലാക്കി ബാത്തബിലിട്ട് ആത്മഹത്യയാക്കി മാറ്റാൻ, അതിനൊക്കെ മുമ്പ് എന്നോട് അടുക്കാൻ, എന്റെ ബിസിനസ്സിലേക്ക് അടുക്കാൻ, ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന, എന്നോടൊപ്പം നിന്നിരുന്ന എന്റെ കുഞ്ഞമ്മവനെ കൊന്നവൻ ഒരു കാർ അപകടത്തിൽപ്പെടുത്തി. അതൊക്കെ എങ്ങനെ മറക്കും, എങ്ങനെ പൊറുക്കും? അതിന്റെ കൊടുങ്ങാത്ത നീറ്റില് ഇവിടെയല്ല, എന്റെ ഉള്ളിലാ. എന്റെ പക അടങ്ങില്ല ഒരിക്കലും. അതിന്റെ ഇടയിൽ കയറി നീ നിന്റെ തെരുനാടകം നടത്തിയാൽ നിന്നെയും ഞാൻ ഇല്ലാതാക്കും. നിങ്ങളുടെ ഉള്ളിലെ വിഷമം പകയും ഇത്രത്തോളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാ കണക്കുകളും നിങ്ങൾ തീർക്കണം, തീർത്തേ പറ്റൂ. പക്ഷേ പ്രതികാരം തീർക്കാനായി നിങ്ങളിങ്ങനെ നിറഞ്ഞുതുള്ളി നിൽക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരാളുണ്ട്. ആ പാവ അനിയത്തി, അവളുടെ സ്നേഹം. ആദ്യം അതങ്ങ് അറുത്തു മുറിച്ചുകളാ, പിന്നല്ലേ ശരിയായിക്കോളൂ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ് സുമേഷ്. ഇനി ആ ദാസിനെയോ മോസിനെയോ ജയിക്കാൻ അനുവദിച്ചുകൂടാ. ജയിക്കേണ്ടത് നന്ദനെയാണ്. അതിന് ചേട്ടനൊന്ന് തോറ്റുകൊടുത്താൽ മതി. ഇവിടെയുള്ള എന്റെ സ്ഥാപനങ്ങളൊക്കെ അടിച്ചു പൂട്ടുകയാണ്. എനിക്കുള്ളതെല്ലാം ഉടനെ വിൽക്കും. പനക്കൽദാസുമായുള്ള പ്രശ്നങ്ങൾ അത് സംസാരിച്ച് പരിഹരിക്കും. നമ്മൾ ഒരുമിച്ച് നാളെ തിരികെ പോവുകയാണ് ബാംഗ്ലൂർക്ക്. പക്ഷേ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഞാൻ വരുന്നത് പോലെ തന്നെ നീയും വന്നിരിക്കണം. എങ്ങനെ? ഇവിടെ ഉള്ളതെല്ലാം വിട്ടിട്ട്, മറന്നിട്ട്. ഇവിടെ എനിക്ക് എന്തിരിക്കുന്നു വിടാനും മറക്കാനും? ഇവ രണ്ടുപേരും. കൂടുതൽ വിശദീകരണം ഒന്നും തരാൻ എനിക്ക് പറ്റില്ല. എന്നോടൊന്നും ചോദിക്കുകയായിരുന്നു. ഈ രണ്ടുപേരെ വിട്ടിട്ട് വരാൻ, മറന്നിട്ട് വരാൻ എനിക്ക് പറ്റില്ല. കുട്ടി എന്തായി പറയുന്നേ? ഇവരെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞില്ലേ?
സുമേഷ് ഒക്കെ സമ്മതിച്ചല്ലോ, വന്ന കാര്യം നേടി. പിന്നെന്താ? എടോ മോശെ, കുട്ടിയുമായി പൊക്കോളാമെന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ച് സമ്മതിച്ചിട്ടല്ലേ താൻ ഇവിടുന്ന് പോയത്? ആ തീരുമാനമൊക്കെ ഞങ്ങൾ മാറ്റി ഫാദർ. എന്തേ? അപ്പൊ ഇവരുമായി അവിടെ തന്നെ താമസിക്കാൻ പോവാണോ നീ? അതെ, ചേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ ഇവരോടൊപ്പം ആ വീട്ടിൽ, അല്ലെങ്കിൽ തെരുവിൽ. അതാ എന്റെ തീരുമാനം. ശരി, സഹിക്കാമെന്ന് എന്റെ പരമാവധി സഹിച്ചു. ഇനി വയ്യ, ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും, ചത്താലും കൊന്നാലും കൊല്ലപ്പെട്ടാലും എല്ലാത്തിനും ഉത്തരവാദി നീ മാത്രമായിരിക്കും. നീ മാത്രം മറക്കരുത്. സോറി ഫാദർ. എന്താ നന്ദനി ഇത്? നിങ്ങൾ രണ്ടുപേരും കൂടി ആ പാവ മനുഷ്യനെ നശിപ്പിക്കാൻ പോയില്ലേ? എനിക്കറിയില്ല ഫാദർ. തനിക്കോ? ആ പോയ മനുഷ്യനോട് ഫാദറിന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചിലതൊക്കെ പറയാം. സഹകരിക്കണം. പറ. കണ്ണിപ്പൊടിയിടുന്ന ഒരു ഒത്തുതീർപ്പ് നാടകമായിട്ടായിരിക്കും ചേട്ടൻ വരികെന്ന് നന്ദന പറഞ്ഞിരുന്നു. നാളെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി ഒരു നന്ദകുമാറിനെ കെട്ടിയേൽപ്പിച്ച് നാളുകൾ കഴിയുമ്പോൾ ആ ചേട്ടൻ പകവിട്ടാനെ ഇവിടെ തന്നെ തിരിച്ചു വരുമെന്നും നന്ദന എന്നോട് പറഞ്ഞിരുന്നു. അയാൾ ഇപ്പോഴും ഒരു രോഗിയാണ് ഫാദർ. കൊല്ലണം കൊല്ലണം എന്ന് ഒറ്റ വിചാരമായിട്ട് നടക്കുന്ന ഒരു രോഗി. പകയും വാശിയൊക്കെ മാറി സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് എന്നേക്കുമായി തിരിച്ചെല്ലുന്ന ഒരു ഏട്ടനെയാ നന്ദനയ്ക്ക് വേണ്ടത്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുണ്ട്. അതിനാ സഹകരിക്കുമെന്ന് ചോദിച്ചത്. പറയ്, ഞങ്ങളൊക്കെ എങ്ങനെയാ സഹകരിക്കേണ്ടത്? പറയാം. ഏയ്, ടെസ്സിയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. അപ്പോ വരണില്ലേ? എല്ലാം കഴിഞ്ഞാ ഞാൻ അങ്ങോട്ടുള്ളൂ. എന്തേ? അതെങ്ങനെയാ? അതാ എന്റെ ശരി. കാറ്റ്, മോള് നന്ദുവിന്റെ കൂടെ പൊക്കോ. വാ നന്ദു, നമുക്ക് പോവാം. പണിക്കൽദാസിന്റെ അടുത്തേക്ക് വരുമോ? ഞാൻ വരാം. ആ വീട്ടിൽ കയറി ടെസ്സി തട്ടിയെടുക്കാൻ ഒരാൾക്ക് സാധിക്കൂ? തന്റെ ചേട്ടന്. അതെ, ഞാൻ തന്നെയാ അത് ചെയ്യിപ്പിച്ചത്. അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോന്നെ? എന്ത് ചെയ്യണം? പോയി പനക്കൽദാസിനെ കൊന്നിട്ട് വരണോ? വരാം. അത് എന്റെ ആവശ്യമല്ലേ, നിന്റെ ആവശ്യമല്ലല്ലോ. പിന്നെന്താ വേണ്ടത്? ഇവളെ എന്റെ അനിയത്തിയെ നീ എനിക്ക് തിരിച്ചുതാ. നിന്റെ കുട്ടിയെ ഞാനും തിരിച്ചു തരും. ആര് പിടിച്ചു വെച്ചിരിക്കണോ നിങ്ങളുടെ അനിയത്തിയെ? എന്നാ ദാ എടുത്തോ, എന്നിട്ട് എന്റെ ടെസ്സി എനിക്ക് വിട്ടതാ. അതങ്ങനെ അത്ര പെട്ടെന്ന് പറ്റില്ല. നന്ദന ബാംഗ്ലൂർക്ക് തിരികെ തിരിക്കണം. നന്ദകുമാറുമായുള്ള വിവാഹവും നടന്നിരിക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ നീ നിന്റെ ടെസ്സിയെ കാണുന്നത്. എന്നോടൊപ്പം ഏതറ്റം വേണേലും വരാന്ന് പറഞ്ഞാണ് ഇവൾ. അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കൊടുക്കും ഞാൻ ഇവളെ. ആയിക്കോ, അല്ലെങ്കിൽ തന്നെ എന്നെ എനിക്ക് ഇവളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നീ ഇനി അവന്റെ മുമ്പിൽ എറിഞ്ഞു കൊടുത്താൽ എന്താ, കൊടുത്തില്ലേ എന്താ? ഇഷ്ടം പോലെ ചെയ്തോ. ഞാൻ ചെയ്യും. വാ വാ എന്റെ കൂടെ. പക്ഷെ ഒന്ന് ഓർത്തോ, ഇനി ജീവിതത്തിൽ ഒരിക്കലും നീ ടെസ്സിയെ കാണില്ല. വേണ്ട, ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഒരു വഴക്കും വേണ്ട. ഞാൻ പോയേക്കെ ഉടനെ. ഇവിടെ ഉള്ളതെല്ലാം വിട്ടിട്ട് മറന്നിട്ട്. പക്ഷെ ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്ന ആ നിമിഷം ടെസ്സിയെ തിരിച്ചു കൊടുക്കാന്ന് ചേട്ടൻ എനിക്കൊരു വാക്ക് തരണം. ഇനി ഇവരുമായി ഒരു കോണ്ടാക്ട് വെക്കില്ലല്ലോ. ഇല്ല. ശരി, നീ അവിടെ എത്തുമ്പോ കുട്ടിയെ ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. പോകാം ഞാൻ ഉടനെ. ഞാൻ പറഞ്ഞോട്ടെ. നിമിഷം പോലെ സങ്കടപ്പെട്ടിരിക്കാൻ ഞാൻ.
പാട്. കൊല്ലാനൊന്നുമില്ല, വർത്തമാനം പറയാനാ. വർത്തമാനം പറയാൻ വായങ്ങട്. എല്ലാം കഴിയുന്നവരോട് ഉണ്ടാവണം. എന്താ നടക്കാൻ പോകുന്നതെന്ന് കാണുകയും വേണം. എന്നെയും ടെസ്സിയും വിട്ടിട്ട് ഇത്രയും പെട്ടെന്ന് പോകാൻ ഒരുങ്ങുന്നു ഞാൻ കരുതിയില്ല. അങ്ങനെ പോയാ എന്റെ എല്ലാ കണക്കൂട്ടിലും തെറ്റും. ഞാൻ നിസ്സഹായനായി പോവും. പനിക്കൽദാസിന് പോലീസിനെ ഉപയോഗിച്ചോ അല്ലാതെയോ ഏത് നിമിഷവും എവിടുന്നും ടെസ്സിയെ കേക്കലാക്കാമായിരുന്നു. അതിനൊരു അവസരം കൊടുക്കരുതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നന്ദനയുടെ ചേട്ടനിലൂടെ ടെസ്സിയെ തട്ടിയെടുപ്പിച്ചത് ഞാനാ. ആ ചേട്ടനതറിയില്ല. എന്നിട്ട് കാണിക്കാം രഹസ്യമായിട്ട് ഇന്ന് തന്നെ. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഒളിച്ചുകൂടുന്ന അനിയത്തിയേക്കാൾ വാശിക്കാരിയായ അനിയത്തിയോടാ ആ ചേട്ടന് കൂടുതൽ ഇഷ്ടം. ചെന്ന് ശല്യപ്പെടുത്ത്. ടെസ്സിയെ തിരികെ കൊടുത്തിട്ട് ഇവിടുന്ന് പോകുള്ളൊന്ന് വാശി പിടിക്ക. ചെല്ല്, ഞാൻ എൻ്റെ വഴിയെ. ടെസ്സിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓർഫനേജിലാ. കുട്ടിയെ തട്ടിയെടുത്താൽ മോസിന് ഏത് തൊഴുത്തിലും കൊണ്ട് കെട്ടാനാവുമെന്ന് സുമേഷ് സാറിന് ബുദ്ധി പറഞ്ഞു കൊടുത്തത് കുന്നുമ്മൽ ശങ്കരനാ. വേലക്കാരുടെ സഹായത്തോടെ ആ വീട്ടിൽ കയറി ചെന്ന് ടെസ്സിയെ തട്ടിയെടുത്തതും അവൻ തന്നെയാണ്. അവൻ അച്ഛന്മാരുടെ സപ്പോർട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഒരാളുണ്ട്. ആര്? മോസ്. മോസിനറിയാം ഓർഫനേജിൽ കയറി ആർക്കും ടെസ്സിയെ ഒന്നും ചെയ്യാനാവില്ലെന്ന്. ഒരു രൂപത ഇളകും, ഒരു സഭ തന്നെ ഇളകും. പക്ഷേ ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും. എന്ത്? കുട്ടിയെ ഇങ്ങോട്ട് കള്ളക്കടത്ത് ചെയ്യാൻ. ജീവിതകാലം മുഴുവൻ സുഖിക്കാനുള്ള കാശ് എനിക്ക് വേണം. എത്ര? സംഖ്യയും കണക്കൊന്നും എനിക്കറിയില്ല. ഒരു പെട്ടി മുഴുവൻ നോട്ടുകെട്ടുകൾ കണ്ട് എന്റെ കണ്ണുകൾ മഞ്ഞളിച്ചു പോണം. പെട്ടി എന്റെ കയ്യിൽ വരുമ്പോ കുട്ടി നിങ്ങളുടെ കയ്യിൽ. എങ്ങനെയാ താൻ അവളെ അവിടെ ഒന്നും കടത്തുക? ഓർഫനേജിലെ പെട്ടി ഓട്ടോയിൽ ഉറക്കി കിടത്തി. കുട്ടി എവിടെ വെച്ച് കൈമാറും? ഇവിടെ വെച്ച്. നിർത്തി നിർത്തി. നന്ദു ഇതിനൊന്നും സമ്മതിക്കില്ല, അതുകൊണ്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ടെസ്സിക്ക് ഇവിടെ സുഖാണോ? എവിടെയാ കിടന്നേ? ഇവിടെ ഒരു ഹാളില് കൊറേ കുട്ടികളായിട്ട്. അപ്പൊ ടെസ്സി ഇവിടെ ഒറ്റയ്ക്കല്ല അല്ലേ? നാളെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എന്തേ? നാളെ എന്നെ കൊണ്ടുപോകും. എങ്ങോട്ട്? പനക്കൽ ദാസിനടുത്തേക്ക്. നിങ്ങൾ എല്ലാരും കൂടി എന്തായി കാട്ടിക്കൂട്ടുന്നേ? ആ കൊലക്കളത്തിലേക്ക് ഇവളെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ അവിടെ എത്തിയേ പറ്റൂ. ആരെങ്കിലും അവൻ തട്ടിയെടുക്കണം. അത് ടെസ്സിയായിരിക്കണം. ഇല്ല, ഇവളെ ഞാൻ എങ്ങോട്ടും വിട്ടുതരില്ല. എങ്ങോട്ടും ഒരിക്കലും. വാ, പറ, എന്നോട് പറ. എന്താ ചെയ്യാൻ പോകുന്നേ? എന്തിനാ എന്റെ വഴിയിൽ ഒരു തടസ്സമായി നിൽക്കുന്നത്? എനിക്കറിയണം, എന്തിനാ ടെസ്സി അങ്ങോട്ട് അയക്കാൻ പോകുന്നത്? ഇയാൾക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി ആ പാവത്തിന് ഇതിലേക്കൊന്നും വലിച്ചഴിക്കണ്ട. അവൾ ഒരു രാത്രി കൈവിട്ടു പോയപ്പോ അനുഭവിച്ചത് എനിക്കല്ലേ അറിയൂ. പ്ലീസ്, വേണ്ട. ഇയാൾക്ക് വേണ്ടിയാന്ന് ഞാൻ പറഞ്ഞത് ഇയാളെ എനിക്കും ടെസ്സിക്കും കിട്ടാൻ വേണ്ടിയാന്നാ. അന്ന് ടെസ്സിയോട് പറഞ്ഞില്ലേ ആ നന്ദകുമാറിനേക്കാളും എനിക്കിഷ്ടം ടെസ്സിയുടെ മോസിനോടാന്ന്? അപ്പൊ കണ്ണീരിനിടയിലൂടെ അവളുടെ മുഖത്ത് വന്ന് ചിരി കണ്ടായിരുന്നു.
ആ ഉള്ളിലെ സന്തോഷം അറിഞ്ഞായിരുന്നു. ഇയാൾ എനിക്ക് വേണം. എന്റെ ടെസ്സിക്ക് അവളുടെ ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഒന്നും സംഭവിക്കില്ല. എന്നെ ടെസ്സി എന്തെങ്കിലും ചെയ്താൽ പിന്നെ ദാസിന് ഒരു പിടിവള്ളി ഇല്ലാതായി പോകും. ഞങ്ങളുടെ അയാൾക്ക് വേണ്ടത് തന്നെയാ. തന്നെ കൊണ്ടുപോകും ഞാനവിടെ. ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എവിടെ വേണേലും വന്നോളാം ഞാൻ, എനിക്ക് സന്തോഷമുള്ളൂ. താൻ ആഗ്രഹിക്കുന്ന ആ ചേട്ടനെ ഞാൻ തന്നിരിക്കും. മോസിന്റെ കൂടെ നടന്ന് ഏതൊക്കെ അബദ്ധത്തിലാ ചെന്ന് ചാടാൻ പോകുന്നു. ആകെ ഒരു അങ്കലാപ്പ്. എല്ലാം നല്ലതിന് വേണ്ടി ലച്ചോ. ഗോഡ് ബ്ലസ്. എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാനും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായാ മതി. അപ്പോ അച്ഛനുണ്ടോ ജോലി? അതെന്താ? പനക്കൽ ദാസിന്റെ അടുത്ത് നന്ദനെ കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ഞാനാ. ഒടുവിൽ ഇത് തീക്കിളിയാകോ? തീക്കിളിയാവും, തീർച്ചയായിട്ടും ആവും. നമ്മളൊക്കെ വിഷം ചീറ്റുന്ന ഒരു പാമ്പിനോടാ കളിക്കുന്നത്. നിങ്ങൾ ആ മോസിനോട് ഒന്ന് പറ, എന്നെ ഇതൊന്ന് ഒഴിവാക്കി തരാൻ. സർവത്ര തരികിടയുമായി ആ മോസ് മുന്നോട്ട് പോവുക. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ശങ്കരനെ ഇവിടെ അയച്ച് ആ കുട്ടിയെ തട്ടിയെടുപ്പിച്ചത് അവനാ. ഇപ്പൊ അവൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുക. എന്ത്? നന്ദനെ പനക്കൽ ദാസിന്റെ അടുത്തുകൊണ്ട് ഇട്ടുകൊടുത്ത് കോംപ്രമൈസ് ആക്കാൻ. വിഷമിക്കാതെ, ദൈവസാക്ഷിയെ ഞാൻ പറയാം, നന്ദനെ ഒരു കാരണവശാലും ദാസിന്റെ മുമ്പ് ഞാൻ കൊണ്ട് കൊടുക്കുകയല്ല. കൊടുക്കാമെന്ന് അവന്റെ മുമ്പിൽ സമ്മതിച്ച് നിൽക്കും. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണമല്ലോ. എന്തെങ്കിലും അതിക്രമം കാണിച്ചാ ഞാൻ ഓടി വരും. എന്നോടൊപ്പം നിൽക്കണം, അത് പറയാനാ ഞാൻ വന്നത്. നന്ദനെ വെച്ച് ആ ദാസും മോശം ചെയ്യരുത്. അതിനുവേണ്ടി ഫാദർ പറയുന്നത് എന്തു ഞാൻ ചെയ്യും. എനിക്ക് ആ സെക്യൂരിറ്റി ഓഫീസറൊന്ന് പരിചയപ്പെടണം. പ്ലീസ് കം ഓവർ. എന്തിനാ? ഒന്ന് കരുതിയിരിക്കാനാ. മോസ് അതിരി ലംഘിച്ചാൽ അവരെ കൊണ്ട് മോസിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ടെസിയെ ഓർഫനേജ് തന്നെ നിർത്തുകയും വേണം. ഇത് ഫാദർ സിറിയക്. എപ്പോ വിളിച്ചാലും എന്താവശ്യപ്പെട്ടാലും ചെയ്തു കൊടുത്തിരിക്കണം. യെസ് സർ. ഇതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എങ്ങോട്ടോ മാറി. ഇനി ടെസിയെ തിരിച്ചു കൊണ്ടുവരാൻ നന്ദനയുമായി വലിയ അച്ഛൻ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ വലിയ അച്ഛനും നന്ദനുമായിട്ട് അങ്ങ് പോയാ പോരെ. ആ കൊച്ചിയുടെ നിന്നേനല്ലോ. താൻ കൂടുതൽ തല പുണ്ണാക്കണ്ട, അങ്ങേര് വല്ലതും കണ്ടു കാണും. Yeah.
ജാഗ്രതയോ നിങ്ങൾ കാണിച്ച് കുട്ടി അവിടെ കൊണ്ട് തരാമെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. എവിടെ വെച്ചാലും കുട്ടിയെ തന്നല്ലോ, അത് മതി. നിങ്ങൾ ഈ കാണിച്ച വിശ്വാസവഞ്ചനയാ, ഗുണ്ടായിസോ. മോസിനേക്കാളും ബുദ്ധിയുള്ള ഒരു ഈ ലോകത്തുണ്ടടാ കുശിനി. എങ്ങനെയാ കുട്ടിയെ കടത്തുന്നത്? പെട്ടിയോട്ടയിൽ ഉറക്കി കടത്തി. എവിടെ വെച്ച് കൈമാറും? ഇവിടെ വെച്ച്. ഉത്തരങ്ങൾ വളരെ ഫാസ്റ്റായി പോയി. അപ്പൊ മനസ്സിലായി നീ പ്ലാൻഡ് ആണെന്ന്. പിന്നിൽ സുമേഷ് അല്ലെങ്കിൽ മോസ്. സുമേഷിനിപ്പ അതിനുള്ള ബുദ്ധിയും ബോധമൊന്നുമില്ല. അപ്പൊ പിന്നെ ആരും. ആ ഏതായാലും നീ വാക്ക് പാലിച്ചു, അപ്പൊ തരേണ്ടത് ഞാനും തരണമല്ലോ. എവിടെ ഇവനുള്ള പെട്ടി? തുറന്നോ. ഈ ഓട്ടോയും പെട്ടിയും ഇവിടെ എത്തിക്കാൻ ഒരാൾ പറഞ്ഞു, 100 രൂപ കൂലിയും തന്നു. കുട്ടിയെ കാണാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വാ ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞത് ചെയ്യാൻ സമയമായെന്ന് സിരേഖ് അച്ഛനോട് പറഞ്ഞേക്ക്. അച്ഛൻ പറയുന്നത് നിങ്ങളും കേൾക്കണം. എവിടെയാണ് എന്റെ ടെസ്സി? അവനോട് ചെയ്യരുത്, വിട് വിട് വിട്. എനിക്ക് വേണ്ടപ്പെട്ടവനവൻ. ആദ്യം അവനെ അവന്റെ കുട്ടിയെ കാണിച്ചു കൊടുക്കട്ടെ. വാ. മോളെ ടെസ്സി, മോളെ. ശരിക്ക് കണ്ടോ? ഇനി പറയടാ, കുട്ടിയെ നേരെ ചൊവ്വേ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു പകരം എന്തിനായിരുന്നു പറഞ്ഞ വഴി? പറയടാ. പറയാം. എനിക്ക് ജീവിക്കാൻ, എന്റെ ടെസ്സിക്ക് ജീവിക്കാൻ, എല്ലാവർക്കും ജീവിക്കാൻ. സുമേഷിനെ കൊണ്ട് കുട്ടിയെ തട്ടിയെടുപ്പിച്ചു, അച്ഛനെ കൊണ്ട് അവളെ അനാഥാലയത്തിൽ ഒളിപ്പിച്ചു. അവിടെ നിന്ന് താൻ ടെസ്സിയെ കടത്തിയാൽ സുമേഷിനെ ഫാദറിനെ എനിക്ക് കുറ്റക്കാരാക്കാം. നന്ദനെ കൊണ്ടുവന്ന് എല്ലാം കോംപ്രമൈസ് ചെയ്ത് എന്റെ ടെസ്സിയെ തിരിച്ചു തരണമെന്ന് അച്ഛനോട് നിർബന്ധിച്ച് പറഞ്ഞിട്ടാ ഞാൻ വന്ന്. നേരെ സ്ട്രെയിറ്റ് ആക്കി പറ. എല്ലാം സ്ട്രെയിറ്റ് ആക്കി തന്നെയാ പറയുന്നേ. ഒരു മധ്യസ്ഥനായ ശ്രീകച്ചം വരും നന്ദനയുമായി. പ്രശ്നങ്ങൾ ഒത്തീർപ്പാക്കാനുള്ള എല്ലാ അവകാശവും ഫാദറിന് നൽകിക്കൊണ്ടുള്ള സുമേഷിന്റെ സമ്മതപത്രവും അച്ഛന്റെ കയ്യിലുണ്ടാവും. വാ, പോവാം. എങ്ങോട്ട്? നിങ്ങളെ രണ്ടുപേരെ തമ്മിൽ കൊല്ലിക്കാനായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടത്തിലേക്ക്. തർക്കം തർക്കസ്ഥലത്ത് വെച്ച് തന്നെ തീരട്ടെ. പോകാം, പക്ഷെ നിന്നോടൊപ്പം ആ കുട്ടിയും കുശിനിയും കാണും. ഒരു വെടിക്ക് ചിലപ്പോ മൂന്ന് പേരും തീരും. എവിടെ? ഇവിടെ വരുന്ന പറഞ്ഞത്. മാറിക്കട, മാറ്റി നിർത്തണം എല്ലാത്തിനെയും. കൊല്ലു ഞെരുവിന്, മാറി നിൽക്കാൻ മാറ. വേണ്ട, വേണ്ടാതിനെ കാണിച്ച തെറിക്കുവിന്റെ തലച്ചോറ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീയും ഈ കുട്ടിയും ജീവനോടെ ഉണ്ടാവില്ല. പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഫാദർ നന്ദനയുമായി വന്ന് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ വിടും. എങ്കിൽ എവിടെ ഫാദർ? വരും. വന്നോളൂ, വന്നോളൂ. അച്ഛോ, ഒരു പള്ളിയിലച്ഛൻ ഇതിനായിട്ട് വരില്ല. നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞോളൂ, എന്ത് വേണം ഞാൻ തരാം. വന്നോളൂ അച്ഛോ. അച്ഛൻ വന്നു, അച്ഛൻ വന്നു. ഇനി കോംപ്രമൈസ്, കോംപ്രമൈസ്. തോക്കെടുക്ക്, തോക്കെടുക്ക്. നന്ദനയും കൂടി വരണ്ടേ? വിളിക്കച്ചോ. നീ വരരുത്. വന്നാൽ ആ നിമിഷം ഞാനിവനെ കൊല്ലും.
ആ അവകാശം നിങ്ങളുടേതാണെന്ന കാര്യം മറക്കണ്ട. എന്താ ഫാദർ ഇത്? എന്താ ഇതിന്റെ അർത്ഥം? എന്തിനാ എന്നെ വെറും കൈയോട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്? മോസ് ഒരുക്കി എലിക്കണിയാണിത്. ഞാൻ മോസിനെ വിശ്വസിച്ചു ഒപ്പം നിന്നു. ഞാൻ മാത്രമല്ല അവരൊക്കെ. ഇനി ഇവരൊക്കെ സാക്ഷികളാ. വർഷങ്ങളായിട്ട് നിങ്ങൾ തേടി നടന്ന ശത്രു ഇതാ നിങ്ങളുടെ കൺമുമ്പില്. കൊന്ന് പക തീർക്കണമെങ്കില് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ട് കൊല്ല്. എന്റെ കാത്തിരിപ്പിന് അവസാനമായി ഫാദർ. അയ്യോ കൊല്ലാൻ വരട്ടെ, കൊല്ലാൻ വരട്ടെ. അതിന് മുമ്പ് ചെറിയ ഒരു ചടങ്ങുണ്ട്. ചടങ്ങ് ഇപ്പൊ കഴിയും. 10-12 ഒപ്പുകളുടെ കാര്യമേ ഉള്ളൂ. ഈ തർക്കഭൂമിയുടെ അവകാശങ്ങൾ മുഴുവനും സുമേഷിന്റെ പേരിലാക്കുന്നതിനുള്ള ചില രേഖകളാ. ഒപ്പിട്ടാ മതി, രജിസ്ട്രേഷൻ പിന്നെ. അതൊന്ന് കഴിഞ്ഞോട്ടെ സുമേഷ്, ഇല്ലെങ്കിൽ ഈ കെട്ടിടം ആർക്കും ആർക്കും ഇല്ലാതെ പോകും ഏറെക്കാലം. ഞാൻ എവിടെ വേണോ ഒപ്പിടാം. അവനെ കൊണ്ട് എന്നെ കൊല്ലിക്കരുത്. അവന് ഭ്രാന്ത, അവനെ കൊല്ലു. എന്റെ ചടക്കൊക്കെ കഴിഞ്ഞു, പിടിച്ചേ. ഇനി വേറെ വല്ല ചടക്കോട്ടെ, അതും നടക്കട്ടെ. ഇതായിരുന്നില്ല ഫാദർ എനിക്ക് വേണ്ടിയിരുന്നത്. എനിക്ക് അവനെ, അവനെ മാത്രം. ഈ കളികൾക്കൊക്കെ ഞാൻ കൂട്ടുന്നത് മോസൻ നന്ദനെ ഉറപ്പിച്ച് പറഞ്ഞു സുമേഷ് ആരെയും കൊല്ലില്ല. മോസിനെ വിശ്വസിച്ചവർക്കൊക്കെ തെറ്റി. ഞാൻ അവനെ കൊല്ലും. അരുത് സുമേഷ്. കൊല്ലണെങ്കിൽ കൊല്ലട്ടച്ചോ. സ്വന്തം അനീത്തേക്കാൾ വലുത് ഇങ്ങേർക്കിങ്ങേരെ പക. ചേട്ടന് വേണ്ടി നാട്ടിൽ വന്നാലും ഞാൻ അനീത്തയുടെ മുമ്പിൽ വെച്ച് തീർക്കിട്ടല്ല പകയും. ഞങ്ങളെല്ലാം മോസിനൊപ്പം നിന്നത് ഈ നന്ദനിക്ക് വേണ്ടിയാ. കൊല്ലരുത് അവനെ. വിഷപ്പല്ല് പറിച്ചെടുത്ത് ഈ പാമ്പിനെ തല്ലി ഓടിക്ക്. വേണ്ട, എനിക്കൊന്ന് കേൾക്കണ്ട. മരണത്തിന് മുമ്പിൽ ഇവൻ മിഴിച്ചു നിൽക്കുന്നത് എനിക്ക് ഏറെ നേരെ കണ്ട് രസിക്കണം. പിന്നെ ഈ വിരലിന്റെ ഒരു ചലനം, അതോടെ തീരും എന്റെ എല്ലാ പകയും. മോസ്, ആർക്കോ എവിടെയോ ഉണ്ടായ ഒരു കുട്ടിയെടുത്ത് കൊരങ്ങിനെ കളിപ്പിക്കും പോലെ കളിപ്പിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന എന്നെ പോലെ ഒരു തന്റെ ഔദാര്യം കൊണ്ട് വീണ് കിട്ടിയ നാണം കെട്ട ജയോല്ലേ. ജയിക്കട്ടെ. ഇന്നാ നീ തന്നെ കൊല്ല്. ഇതെന്തിനെനിക്ക് ഫാദർ? എടുത്തോ. എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണമായിരുന്നല്ലേ? ഞാൻ തോറ്റിരിക്കുന്നു. പോരെ. സുമേഷ്. എന്തിനായിരുന്നു ആ മനുഷ്യനോട് ഇത്രയേറെ ദ്രോഹം ചെയ്തത്? എന്നിട്ട് എന്ത് ശിക്ഷയാടോ തനിക്ക് കിട്ടിയത്? അദ്ദേഹം നിന്നോട് പുറത്തു തന്നിരിക്കുന്നു എന്നൊരു ശിക്ഷ, അത് മാത്രം മതിയോടോ നിനക്ക്? ഇനി അല്പനേരം നീ കളിച്ചാലും ഞാൻ കളിക്കട്ടെ മോസേ. എന്നെ കൊണ്ട് നീ എല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചു. ഇനി ജയിലിൽ പോയി വർഷങ്ങൾ ഞാൻ നരകിച്ച് കിടക്കണം. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് നയാ പൈസ കയ്യില്ലാതെ അലഞ്ഞ് നടക്കണം. അതായിരുന്നില്ലേ നിന്റെ ഉദ്ദേശം? അല്ല, എല്ലാം നന്നായിത്തീരുമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ല, ഈ പനക്കൽദാസിനെ കൊല്ലാതെ ഇല്ലാതാക്കാനാണ് നീ ശ്രമിച്ചത്. എന്താ പറഞ്ഞത്? മരണത്തിന്റെ മുന്നിൽ ഞാൻ മിഴിച്ചു നിൽക്കുന്നത് ഏറെ നേരം കണ്ട് രസിക്കണമല്ലേ? രസിച്ചോ? ദൈവൻ, അങ്ങനെ നിൽക്കുന്നത് ഇത്തിരി നേരത്തേക്ക് എല്ലാവരും കണ്ട് രസിച്ചോ? ആ
മോസിനൊന്നും ചേരരുത്. നിനക്ക് എന്താ വേണ്ടത് ഞാൻ തരാം. എനിക്ക് വേണ്ടത് രണ്ട് ജീവൻ. ആദ്യം ഇവന്റേത്, പിന്നെ നിന്റേത്. അത് കഴിഞ്ഞ് വേണ്ടതെല്ലാം ഞാൻ എടുത്തോളാം. ഇവൾ ഉൾപ്പെടെ ദാ ഇവിടെ ഇപ്പൊ തീരുന്നു. മോസും അവന്റെ എലിക്കണിയും. അതില് ബോൾസ് ഇല്ല. ഉണ്ട ഉണ്ട, അത് എന്റെ തോക്ക. ഇതാണ് ചേട്ടന്റെ തോക്ക്. ഇടയ്ക്ക് ഞാൻ തോക്ക് മാറ്റി. ചേട്ടൻ ശ്രദ്ധിച്ചില്ലല്ലേ. ഇതില് ബോൾസിന്റെ ബോൾസ് ഉണ്ട ഉണ്ട്. ഇത് ഞാൻ പൊട്ടിക്കാൻ പോകും. ഈ ഒരു കാര്യം മാത്രം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ മോശേ. വല്ലാണ്ട് തീതിറ്റിച്ചളഞ്ഞു. തോക്ക് കൊടുത്തപ്പോ ഇദ്ദേഹം എടുത്ത് പൊട്ടിച്ചളയെന്ന് ഞാൻ പേടിച്ചു. നിന്നേക്കാളും ബുദ്ധിയുള്ളവര് ഈ ലോകത്തുണ്ടടാ. ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ. വെറുതെ വിട്ടിട്ടും നീ നിന്റെ തനിനിറം കാണിച്ചല്ലോ. ഇതവൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണ്. നമ്മൾ ആരും ഇതിൽ പങ്കാളികളല്ല. പേടിക്കണ്ടോ, ഒന്നുമില്ല ഒന്നുമില്ല. നിങ്ങളിൽ ആരോടാ ഞാനൊരു നന്ദി പറയേണ്ടത്? എന്റെ നന്ദി നന്ദുട്ടിയോടാ, ഈ നന്ദുട്ടിയോട്. എപ്പോഴാ നമ്മളൊക്കെ പോകുന്നത് ബാംഗ്ലൂർക്ക്? നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ റെഡി. For more updates, like, comment, subscribe to our channel. Hey darlings, gandani click cheyadam marchipokandi.